അല്ലാതെ തന്നെയും പെണ്ണിനെ പോകാമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറ്റം വന്ന ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ ആ മറുപക്ഷം ഉള്ളത് എന്നത് വളരെ വ്യക്തമായി മനസ്സിലാക്കണം. അതിന് ഉദാഹരണമായ ചില വാചകങ്ങളാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഇതാണ് വിഷയം. പള്ളിയിൽ കയറി കൂടാത്ത ഒരു വർഗമാണ് സ്ത്രീകൾ എന്ന് ഒരു പണ്ഡിതനും പറയുന്നില്ല. ഏറ്റവും ബഹുമാനമുള്ള പള്ളി മക്കാ ശരീഫിലെ അൽ മസ്ജിദുൽ ഹറാം. അവിടെ സ്ത്രീകൾ കഴിയുമെങ്കിൽ കയറണം, പോകണം, അവിടുന്ന് തവാഫും ചെയ്യണം. തവാഫിന് വേണ്ടി ഒരു പള്ളിയിൽ പോകണം. അത് ജുമാഅത്തും ജമാഅത്തിനു വേണ്ടിയല്ല, തവാഫിന് വേണ്ടിയാണ്. പള്ളി കയറി കൂടാത്തവർക്കല്ല സ്ത്രീകൾ, ഏറ്റവും വലിയ ബഹുമാനമുള്ള പള്ളിയിൽ തന്നെ അവർക്ക് കയറണം. കയറണം എന്നാ, കയറാം എന്നല്ല, കയറണം, സകണം എന്നാ, കയറണം എന്നാ. പക്ഷെ എന്തിന്? തവാഫിന് വേണ്ടി. അങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ഒരു ബാങ്ക് കൊടുത്താലോ? അവരപ്പൊ ഇറങ്ങിപ്പോകണോ? വേണ്ട, അവരിറങ്ങിപ്പോകണ്ട. പിന്നെ അവർക്ക് ആ സമയത്ത് അവർ ഇറങ്ങിപ്പോകാൻ നിന്നാൽ ജമാഅത്തിന് ജനങ്ങൾ ഇങ്ങോട്ട് പുരുഷന്മാർ കയറി വരുന്ന സമയമായിരിക്കും. അപ്പൊ സ്ത്രീകൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയാൽ അത് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഇങ്ങോട്ട് കയറി വരുന്ന പുരുഷന്മാരുമായി കൂട്ടിമുട്ടിപ്പോകും. അതുകൊണ്ട് അവർ ജമാഅത്തിന്റെ സമയത്ത് പള്ളിയിൽ ഉണ്ടെങ്കിൽ അവരിറങ്ങിപ്പോകേണ്ടതില്ല. അവർ പുരുഷന്മാരില്ലാത്തൊരു ഭാഗത്തേക്ക് മാറി നിൽക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ ജമാഅത്തിൽ അവർക്ക് പങ്കെടുക്കാമോ? പങ്കെടുക്കാം, അതിനൊരു വിരോധവും ഇല്ല. അപ്പൊ പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുത്തില്ലേ ഉസ്താദേ? പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുക്കരുത് എന്നല്ലോ പറഞ്ഞത്. പള്ളി ആയാലും അല്ലെങ്കിലും ജമാഅത്തിനും ജുമാക്കും വേണ്ടി പുറപ്പെട്ടു പോകരുത് എന്നല്ലേ പറഞ്ഞത്? ജുമാക്കും ജമാഅത്തിനും വേണ്ടി പുറപ്പെട്ടു പോകരുത്. ഇത് ജമാഅത്തിന് പുറപ്പെട്ടു പോയതല്ല, ജുമാക്ക് പുറപ്പെട്ടു പോയതല്ല, പുറപ്പെട്ടു പോയത് തവാഫിനാണ്. തവാഫ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജമാഅത്ത് നടന്നതാണ്. ആ ജമാഅത്തിൽ അവർ കൂടിയാൽ അതിലൊരു തെറ്റും ഇല്ല. ശരിക്കും മനസ്സിലാക്കണം ദീനിന്റെ മസലകൾ, നിയമങ്ങൾ. ഇനി ഒരു സ്ത്രീ മെഡിക്കൽ കോളേജിൽ പോയി, മെഡിക്കൽ കോളേജിൽ പോയി ഇനിയിപ്പോ നാട്ടിൽ പുരയിൽ വന്നിട്ടാ മടങ്ങി നിസ്കരിക്കേണ്ടത് അല്ല. മെഡിക്കൽ കോളേജിൽ പോയ സ്ത്രീ മെഡിക്കൽ കോളേജിക്ക് വീട്ടിൽ കൊണ്ടുവരാനാവില്ലല്ലോ. മെഡിക്കൽ കോളേജിൽ പോകേണ്ടി വന്നപ്പോണ്ടേ? അങ്ങനെ പോയ സ്ത്രീ യാത്രയിൽ നിസ്കരിക്കണം. എവിടുന്ന് നിസ്കരിക്കും? സൗകര്യമുള്ള സ്ഥലത്ത് നിസ്കരിക്കണം. പുരുഷന്മാരുമായി കലരാൻ കാരണമുള്ളത് കൊണ്ട്, പുരുഷന്മാർക്ക് പള്ളിയിൽ പ്രത്യേകം അവകാശമുള്ളത് കൊണ്ടും പള്ളിയല്ലാത്ത സ്ഥലമാണ് അവർ കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജിന്റെ സമീപത്ത് കോഴിക്കോട് ടൗണില്, നാദാപുരം ടൗണില്, കല്ലാച്ചി ടൗണില്, കുറ്റ്യാടി ടൗണില് ഒക്കെ ആസ്പത്രിയിലും കോടതിയിലും രജിസ്ട്രാർ ഓഫീസിലൊക്കെ വരുന്ന സ്ത്രീകൾ ഉണ്ടാവും. അവർക്ക് നിസ്കരിക്കാൻ വേണ്ടി എവിടെയെങ്കിലും ഒരു ചെറിയ സൗകര്യം, അന്യനാട്ടിൽ നിന്ന് വരുന്ന സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ഒരു സൗകര്യം ചെയ്താൽ അതിലൊരു തെറ്റും ഇല്ല. അപ്പോ ആ പെണ്ണുങ്ങൾ പുരേ എന്ന് പറഞ്ഞു വന്ന് നിസ്കരിച്ചില്ലേ എന്ന് ചോദിക്കേണ്ട, പുരേ നിസ്കരിക്കാൻ വേണ്ടി വന്നതല്ല, രജിസ്ട്രാർ ഓഫീസിൽ വന്നതാ. അപ്പൊ നിസ്കാരം കളാവുമ്പോ അവർ ആ റൂമിൽ കയറി നിസ്കരിച്ചതാ, നിസ്കാരം കളാക്കാൻ പാടില്ല, അതിന് തെറ്റൊന്നുമില്ല. അപ്പൊ പുറപ്പെട്ടു വരാതിരുന്നാൽ മതി, പുറപ്പെടാതെ വരാം. ഒരാൾ തോളിൽ കോട്ട് കയറ്റി വെച്ചുകൊണ്ട് വന്നാൽ മതി എങ്കിൽ ഞാൻ പുറപ്പെട്ടു വന്നതല്ല, പുറപ്പെടാതെ വന്നതാണ്. അങ്ങനെ വന്നാൽ പള്ളിയിൽ ജമാഅത്തിനെത്തിയാൽ, അങ്ങനെ ഇഖാമത്ത് കൊടുത്താൽ ഒരു ജമാഅത്ത് അടക്കുകയാണെങ്കിൽ കൂടാമോ? കൂടാം. പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുത്ത് ആ ജുമാഅയിൽ പങ്കെടുത്ത് അവരോടൊപ്പം നിസ്കരിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. പക്ഷെ പുറപ്പെട്ട് വരാതിരുന്നാൽ മതി, പുറപ്പെടാതെ വന്നാൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറിയ വിവരം ഈ കുറ്റിച്ചിറയിൽ വെച്ചുകൊണ്ട് തന്നെ പ്രഖ്യാപിക്കണമല്ലോ. ഇതാണ് ഒരു സംവാദത്തിന്റെ വിജയം എന്ന് പറയുന്നത്. ഇതാണ് ഈ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത്. എന്തിനാണ് സംവാദം എന്ന് ചോദിച്ചാൽ, ഈ രൂപത്തിൽ മാറ്റമുണ്ടാകാൻ, പറഞ്ഞ് ബോധ്യപ്പെടുത്തി മാറ്റമുണ്ടാക്കാൻ ഒരുപക്ഷെ തോറ്റു എന്ന് സമ്മതിച്ചു തരില്ല, എഴുതിത്തരില്ല, വേണ്ട, എഴുതേണ്ടതില്ല. മാറ്റമുണ്ടായാൽ മതി, തോറ്റു തരേണ്ടതില്ല. മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത്, തോൽവിയല്ല. ആ മാറ്റം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ചില വിഷയങ്ങളിൽ വാശിയുണ്ട്. അതേതാ? ഇപ്പൊ ഹുത്തുബയുടെ ഭാഷ. ആ ഹുത്തുബയുടെ ഭാഷയെ സംബന്ധിച്ചിടത്തോളം കേരളക്കരയിൽ ഒരു തർക്കവും ഇല്ലായിരുന്ന ഒരു വിഷയം, സമസ്തക്കാരുണ്ടാക്കിയ ഒരു തർക്കം, ആ തർക്കമുണ്ടായ വിഷയമാണ് യഥാർത്ഥത്തിൽ പിന്നെ ജുമാ ഹുത്തുബ. കേരളത്തിൽ തർക്കമുണ്ടായിരുന്നില്ലെന്ന് ഞാൻ വെറുതെ പറയുകയല്ല. സമസ്തയുടെ 70th വാർഷിക സ്മരണിക, ആ സ്മരണികയിൽ തന്നെ മീൻചന്ത സമ്മേളനത്തെ വിശദീകരിക്കുമ്പോൾ പറയുന്നത് കാണാം. 1947 March 15, 16, 17 തീയതികളിലാണ് മീൻചന്ത സമ്മേളനം നടന്നത്. ഇത് സമസ്തയുടെ 17th സമ്മേളനമായിരുന്നു. വേലൂർ ബാഖിയാത്തു സ്വാലിഹാത്ത് അറബി കോളേജ് പ്രിൻസിപ്പാളും തെന്നിന്ത്യൻ മുഫ്തിയുമായിരുന്ന ഷെയ്ഖ് ആദം ഹസ്രത്ത് അവർകളായിരുന്നു അധ്യക്ഷൻ. ഹുത്തുബ പരിഭാഷ സംബന്ധമായി യോഗം പാസാക്കിയ ഒന്നാം പ്രമേയം വളരെ പ്രസിദ്ധമാണ്. പ്രമേയം ഇങ്ങനെയായിരുന്നു: ജുമുഅ
ഖുതുബയുടെ ഖുതുബയിൽ അറബി ഭാഷ അല്ലാത്ത ഭാഷ ഉപയോഗിക്കുന്നത് നല്ലതല്ലാത്തതും മുങ്കറത്തായ ബിദഅത്തുമാണെന്ന് ഈ യോഗം തീർച്ചപ്പെടുത്തുന്നു. ഖുതുബ പരിഭാഷ നടപ്പിലുള്ള ജുമുഅത്ത് പള്ളി ഭാരവാഹികളോടും ഖതീബുമാരോടും അത് നിർത്തൽ ചെയ്യാൻ ഈ യോഗം ഉപദേശിക്കുകയും ചെയ്യുന്നു. ഇത് മുജാഹിദികൾക്ക് വേണ്ടി വത്ത് പറക്കിയതല്ല, കാര്യം സമസ്തക്കാര് നിർത്താൻ പറയുമ്പോൾ നിർത്തുന്ന ജുമഅല്ല മുജാഹിദികളുടെ ജുമഅ, തുടങ്ങാൻ പറയുമ്പോൾ തുടങ്ങുന്ന ജുമഅല്ല മുജാഹിദികളുടെ ജുമഅ, അറബിയിലാക്കാൻ പറയുമ്പോൾ അറബിയിലാക്കുന്ന ജുമഅല്ല മുജാഹിദികളുടെ ജുമഅ, മലയാളത്തിലാക്കുന്ന സമസ്ത പറയുമ്പോൾ മലയാളത്തിലാക്കുന്ന ജുമഅല്ല മുജാഹിദികളുടെ ജുമഅ. നേരെ മറിച്ച് ഇവിടെ സമസ്തക്കാര് നടത്തുന്ന പള്ളിയിൽ ഖുതുബ പരിഭാഷ നടക്കുന്നുണ്ട്, അത് ഇനി മുതൽ നടത്താൻ പാടില്ല. അപ്പൊ അത്രയും കാലം നിസ്കരിച്ച സാധുക്കളോ അവന്റെ ജുമഅ പോയില്ലേ? ഇവരുടെ വാദപ്രകാരം അവരുടെ ജുമഅ മുഴുവൻ വെള്ളത്തിലായി. 1947 മാർച്ച് 15, 16, 17 തീയതികളിലായി മീൻചന്ത സമ്മേളനം നടക്കുന്നത് വരെ ഈ വിഷയത്തിൽ ഒരു തർക്കവും കേരളക്കരയിൽ ഉണ്ടായിട്ടില്ല. അവിടെയും തർക്കം വലിച്ചിട്ടു. ഇപ്പോഴോ ഇപ്പോ അറബിയിൽ ഖുതുബ നടത്തിയാലും സഹിഹാവൂല എന്നാണ്. സാക്ഷാൽ കാന്തപുരത്തിന്റെ പള്ളിയിലല്ലാതെ ജുമ നടത്തിയാൽ ഇപ്പൊ ശരിയാകാത്ത അവസ്ഥയിലായി. ഒരു കാലഘട്ടത്തിൽ എന്താ പറഞ്ഞത്, അത് അറബിയിൽ നടത്തണം എങ്കിലേ ശരിയാവൂന്ന്. ഇപ്പൊ അതും മാറി കാന്തപുരത്തിന്റെ പള്ളിയിൽ നടക്കുന്ന ഖുതുബയെ ശരിയാകൂ. ഇത് ഞാൻ വെറുതെ പറയല്ല, കേട്ടുള്ളൂ. ഒരു മുസ്ലിയാർ തന്നെ ഇവിടെ വരാൻ പോകുന്ന മുസ്ലിയാർ ആയതുകൊണ്ട് അദ്ദേഹം എന്തെങ്കിലുമൊക്കെ പറയണല്ലോ, അതുകൊണ്ടാണ് അത് പ്രത്യേകം കേൾപ്പിക്കുന്നത്. അദ്ദേഹം തന്നെ പറയട്ടെ. ഇയ്യങ്കോട് മഹലിൽ അവിടുന്ന് 2.5 കിലോമീറ്റർ പോകും പള്ളി. അപ്പൊ ഇയ്യങ്കോട് മഹലിലുള്ള ഒരുപാട് ആളുകൾ നിവേദനം തന്നു, ഇവിടെ ഒരു ജുമാ സ്ഥാപിച്ചിരുന്നു. ജുമാ അത്രയും ദൂരാവുമ്പോൾ ഒരു പ്രദേശത്തിന്റെ 2 നിലക്ക് ജുമാ പറ്റും. അങ്ങനെ ജുമായിട്ട് കൊടുത്തു. ഇവിടെ കക്കമ്പള്ളിന്റെ 2 നിലക്ക് അപ്പുറപ്പുറം, ഒന്ന് മണ്ണാർത്തപ്പള്ളി, ഒന്ന് ഇങ്ങേപ്പുറപ്പുറപ്പള്ളി കുന്നത്തപ്പള്ളി. ഈ കുന്നത്തപ്പള്ളിന്റെയും മണ്ണാർത്തപ്പള്ളിന്റെയും ഇടയ്ക്ക് എത്ര ദൂരമുണ്ട്? ആൾക്ക് നടന്നു പോകാൻ ബുദ്ധിമുട്ടല്ലോ. ഞാന് എന്റെ കാലും വലിയ നടന്ന് കാടുന്നു, കാറിലൊന്നല്ല വരും. ഞാൻ ഇവരെയും കൂട്ടിയിട്ട് നടന്ന് സമയം ബാച്ചിൽ നോക്കിയിട്ട് നടന്ന് നോക്കിയിട്ട് നടന്നിട്ട് ജുമായിട്ട് ഡിഫറൻസ് നോക്കിയിട്ട് അതിനേക്കാളും കൂടുതലുണ്ട് നമ്മളെ പള്ളിയിലേക്ക് ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് ഞാൻ ജുമായിട്ട് അങ്ങനെ അവിടെ ജുമായിട്ട് ചോദിച്ചു നോക്കുങ്ങൾ. ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ വിചാരിച്ചു കോഴിക്കോട്ട് പെട്ടെന്ന് ഒരാളർക്ക് വന്നിട്ട് ജുമയാണെന്നാ പഠിച്ചിട്ടും ജുമായിടുന്നതിനെ പറ്റി പഠിച്ചിട്ടാണ് ഞാൻ ജുമയെ സ്ഥാപിച്ചു. അതുപോലെയാണ് ഈ അപ്പുറത്തെ തീംഖാനന്റെ ജുമ എന്നാണ് നിങ്ങളെ ന്യായീകരണമെങ്കിൽ മൗലവിനോട് ഞാൻ ചോദിക്കുന്നു, ഈ കുറ്റ്യാടി പ്രദേശത്തുകാരായ 40 ആളുകള് അവിടെ ഒരു ജുമായിട്ട് തരണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കമ്മിറ്റിക്ക് കത്ത് തന്നത് തെളിയിക്കാമോ? ഇനിയൊരു കള്ളക്കത്ത് ഉണ്ടാക്കണ്ട, തെളിയിക്കാമോ? അവിടെ ആരോടെങ്കിലും അപേക്ഷിച്ച് തെളിയിക്കാമോ? ചങ്ങരം കൊളുത്തുന്ന ഒരാളും കായക്കൊടി നിന്ന് വേറൊരാളും പാലേരിയിൽ നിന്ന് മറ്റൊരാളും സുബ്ഹാനല്ലാഹ് തളിയിക്കര എന്ന് വേറൊരാളും ഇവർക്കൊക്കെ അതാത് സ്ഥലത്ത് മഹല്ലുകളില്ലേ, ആ മഹലിൽ ജുമയുമില്ലേ, ആ ആളുകൾക്ക് ബഹുമാനപ്പെട്ട ഈ മുത്തലിബുസ്താനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റൂല എന്നാ മറ്റേ ഖതീബിന്റെ ഫത്വ. ഞാൻ ചോദിക്കുന്നു, അങ്ങനെ ഉണ്ടെങ്കിൽ അവതാത് മഹലിൽ പോയി നിസ്കരിക്കാന്നല്ലാതെ മുത്തലിബുസ്താനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റൂലെങ്കിൽ കാരണം ഉള്ളാൾ നിങ്ങളെ ശിഷ്യനായി പോയി, അതാ തെറ്റ്. എന്നാ ആ ഉള്ളാളൻ നിങ്ങളെ ശിഷ്യനായ മുത്തലിബുസ്താനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റൂലെങ്കിൽ നിങ്ങളെ മഹലിൽ പോയി ജുമ കൂടുകയല്ലാതെ ഈ കുറ്റ്യാടിയില് വേറൊരു ജുമ തുടങ്ങാൻ നിങ്ങളെ ന്യായം എന്താണ് എന്റെ ചോദ്യമാണ്. ഇങ്ങനെ കുറ്റ്യാടിയിൽ പാവപ്പെട്ട വേറോടിട്ട് എങ്ങനെയാണെന്നറിയോ? 90 വീട്ടുകാർ ഞാനിവിടെ വന്ന ഉടനെ ഓല ഷെഡിലെ ജുമ ഇടുന്ന ദിവസം 90 വീട്ടുകാര് വന്നിട്ട് PCS തങ്ങളുടെയും കേക്കര കുഞ്ഞമ്പാജിന്റെയും സന്നിധിയിൽ വെച്ച് 90ലധികം വീട്ടുകാര് വന്ന് ഒപ്പിട്ട് തന്നു, ഞങ്ങൾ ഇവിടുത്തെ ജുമയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾക്ക് അറബിയിലുള്ള ജുമ സ്ഥാപിച്ചു തരണം. അങ്ങനെയാണ് ഇവിടെ ഞാൻ ജുമ സ്ഥാപിച്ചത്. യത്തീംഖാനയിലെ ജുമ നാട്ടുകാരായ എത്ര ആള് ഒപ്പിട്ട് തന്നിട്ടാ സ്ഥാപിച്ചത്? യത്തീംഖാനയിലെ ജുമ സഹിയാണെന്ന് വാദിക്കുന്ന ഖതീബ് അവരുകളെ, അങ്ങനെ ഒരൊപ്പ് നടന്നിട്ടുണ്ടോ? കുറ്റ്യാടിയിലെ സുന്നികളെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ജുമ ഈ ഖുതുബ മുത്തലിബ് ഉസ്താദിന്റെ ഖുതുബയും ജുമ സഹിയല്ല, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഒരു ജുമയുടെയല്ലേ നമ്മൾ നിങ്ങളൊരു അന്വേഷണം നടത്തിയിട്ടുണ്ടോ? കുറ്റ്യാടിക്കാരായ വല്ലവരെയും നിങ്ങളെ പങ്കെടുപ്പിച്ച ഒരു ചർച്ച നടത്തിയിട്ടുണ്ടോ? നിങ്ങൾ ഏതോ നാട്ടുകാര് വന്നിട്ട് ഒരു നാട്ടിൽ ജുമ ഇട്ടാൽ ആ ജുമ ശരിയാവുകയില്ലെന്ന് അർഹരായ മഹല്ലുകാരായ 40 ആളുകൾ വേണമെന്ന് നിങ്ങളെ മദ്രസയിൽ 4ാം ക്ലാസ് പഠിപ്പിക്കുന്ന ബുക്കെങ്കിലും ഒന്ന് വായിച്ചു നോക്കിക്കൂടെ ഖതീബേ? ഒന്ന് വായിച്ചു നോക്കിക്കൂടെ പ്രസിഡന്റ്? ഒന്ന് വായിച്ചു നോക്കിക്കൂടെ സെക്രട്ടറി? നിങ്ങളെ മദ്രസയിൽ പഠിപ്പിക്കുന്നത് എന്തിനാ? അതുകൊണ്ട് ഞാൻ പറയട്ടെ, അപ്പുറത്തെ ജുമ നിങ്ങളെ മദ്രസയിലെ പുസ്തക പ്രകാരവും
നിങ്ങൾക്ക് ഖുതുബ ജുമാ ഇട്ട് തന്ന ഖതീം ഇട്ട് തന്ന പണ്ഡിതന്റെ ഫത്വ പ്രകാരവും രണ്ട് നിലക്കും ആ ജുമാ ശരിയല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്റെ വകയിൽ പറഞ്ഞതല്ല, ഇതൊന്നും ഞാൻ പറയാതിരുന്നത് നിങ്ങൾക്ക് ഇതുവരെ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഞാനത് പറയുമ്പോ ആൾക്കാർക്ക് തോന്നും എനിക്കതിനോട് അസൂയുണ്ടായിട്ട് പറയാണെന്ന് തോന്നും. ഇപ്പോൾ നിങ്ങൾ ഞാൻ എന്തിനു പറഞ്ഞു? സുബ്ഹാനല്ലാ, ഇവിടെ ദീനിന്റെ പ്രവർത്തനം നടത്താൻ സമ്മതിക്കുന്നില്ല. സുന്നത്തിയമായത്തിനെതിരായിട്ട് ഞാൻ ഇവിടെ സ്ഥാപിച്ച സുന്നത്തിയമായത്തിനെ നശിപ്പിക്കാനുള്ള ഓരോ ഏർപ്പാടുകൾ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ പറയുന്നു ഞങ്ങൾ കേസറ്റും സീഡിയും പിടിച്ചിട്ട് നാടൊട്ടാകെ എത്തിക്കും സിറാജുള്ളത് കൊണ്ട് ഒരു കാര്യമില്ല. കണ്ടോ, അതുകൊണ്ടാ ഞാൻ പറയുന്നത്. എന്ത്, ആ പള്ളിയിലെ ജുമാ സഹീഹല്ല, അല്ലായിരുന്നെങ്കിലോ, സീഡി പിടിക്കില്ലായിരുന്നെങ്കിലോ, എന്നെ കുറിച്ച് ആരോടും പരാതി പറഞ്ഞില്ലായിരുന്നെങ്കിലോ, ആ സഹീഹല്ലാത്ത ജുമാ അവിടെ നടന്നോട്ടെ എന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു. അതല്ല ഈ പറഞ്ഞ അർത്ഥം. ഏയ്, യത്തീംഖാനയിലെ പള്ളി എന്ന് പറഞ്ഞാൽ ഈ കേക്കാരുടെ പള്ളിയാണ്. ആ പള്ളിയിലെ ജുമാ സഹീഹല്ല എന്നിട്ട് ഞാനത് പറഞ്ഞിരുന്നില്ല. കണ്ടോ, അപ്പൊ ആളുകൾ സഹീഹല്ലാത്ത ജുമാ നിസ്കരിക്കുകയാണ്, സഹീഹല്ലാത്ത ജുമാ നിസ്കരിച്ച് ജുമാ മുഴുവൻ ക്യാൻസൽ അടിച്ചു പോവാണ്. അപ്പോ ഈ മുസ്ലിയാര് പറയാണ് ഇതുവരെ ഞാൻ പറഞ്ഞിരുന്നില്ല. ഇപ്പൊ പറയാനുള്ള കാര്യം എന്താണ്, എന്നെ കുറിച്ച് അവിടെ പരാതി പറയുന്നുണ്ട്. കാസറ്റ് പിടിച്ച് സിറാജുൽ ഹുദ അത് ശരിയല്ല എന്ന് സ്ഥാപിക്കുമെന്ന് അവർ പറയുന്നുണ്ട്. ഞാൻ സ്ഥാപിച്ച സുന്നത്ത് ജമാഅത്ത് അത് ഈ നാട്ടിൽ പ്രചരിപ്പിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇത് പറയേണ്ടി വന്നത്. കണ്ടോ, അപ്പോ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ അവിടെ ആ ബാത്തിലായ ജുമാ നടക്കുമായിരുന്നു. അപ്പോ ചിലപ്പോ ഇനി അദ്ദേഹം ന്യായം കണ്ടത്, ന്യായം കണ്ടെത്താൻ നല്ല വിടുക്കൻ. അതുകൊണ്ട് പറയും എന്താന്ന് ചോദിച്ചാല്, അല്ല മൗലവി, അത് ഈ ജുമാഅത്ത് പള്ളിയുടെ അടുത്തായത് കൊണ്ടാണ് അത് സഹീഹാവൂല എന്ന് പറഞ്ഞത്. എന്നാൽ ഇവിടുന്ന് കുറച്ച് തെക്കോട്ട് പോകുമ്പോൾ രണ്ടത്താണി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ രണ്ടത്താണി എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ പരിശോധിച്ചാൽ അവിടെ ഒരു ജുമാഅത്ത് പള്ളിയുണ്ട്, ചിരപുരാതനമായ മഹല്ലിലുള്ള ആളുകൾ നമസ്കരിക്കുന്ന ജുമാഅത്ത് പള്ളി. അതുപോലെ തന്നെ സലഫികൾക്ക് അവിടെ പള്ളിയുണ്ട്, ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ഒരു പള്ളിയുണ്ട്, അവിടെ നാട്ടിലെ ആളുകൾക്ക് നമസ്കരിക്കാനുള്ള പള്ളി, അല്ലെങ്കിൽ ഈ രൂപത്തിൽ ഓരോ ആളുകളും അവർ നമസ്കരിക്കുന്ന പള്ളികളുണ്ട്. അതിനിടക്ക് കാന്തപുരം സുന്നി കൊണ്ടുവന്നിട്ടൊരു പള്ളി ഉണ്ടാക്കി, അത് ഈ അടുത്താണ്, ഈ പള്ളിയുടെ ഇടക്ക് നടുക്ക് കൊണ്ടുവന്ന് വെച്ചു. നടുക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് അതിന് ന്യായം പറയുന്നു, എന്തിനാ ഇവിടെ പള്ളി വെച്ചത് എന്ന് ചോദിച്ചാൽ സഹീഹായ ജുമുഅയും ഖുത്ബയും നിർവഹിക്കാൻ തന്നെ എന്നാ. അതാരാ ഇവിടെ വരാൻ പോകുന്ന ആ മുസ്ലിയാര് പറയുകയാണ്. ആ മുസ്ലിയാര് തന്നെ പറയട്ടെ, ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും, അവിടെ അപ്പുറത്ത് പള്ളി ഇപ്പുറത്ത് പള്ളി മറ്റേ പള്ളി എല്ലാ പള്ളി ഉണ്ടായിട്ട് പിന്നെന്തിനാ അതിന്റെ ഇടയിൽ ഒന്ന്? അത് നല്ല സഹീഹായ നിസ്കരിക്കാൻ തന്നെ ഒറ്റ വാക്കിന് മറുപടി സഹീഹായ ജുമഅയും ഖുതുബയും നടത്തി നിസ്കരിക്കാൻ തന്നെ. കണ്ടോ, അപ്പൊ ഈ കേക്കാരുടെ പള്ളിയിലോ സഹീഹായ ജുമഅയില്ല, സഹീഹായ ജുമഅയില്ല. ഞങ്ങളുടെ പള്ളിയിലോ സഹീഹായ ജുമഅയുണ്ട്, അതുകൊണ്ട് സഹീഹായ ജുമഅ നമസ്കരിക്കാൻ തന്നെ. അപ്പൊ ഇപ്പോ എന്താ സംശയം എന്ന് ചോദിച്ചാൽ, ജുമഅ സഹീഹ് എവിടെ നടക്കണത്? അത് കാന്തപുരം മുസ്ലിയാര് അറബികളെ കൊണ്ടെടുപ്പിച്ച പള്ളി, ആ പള്ളിയിൽ മാത്രമേ സഹീഹായ ജുമഅയും ജമാഅത്തും ഒക്കെ നടക്കുന്നുള്ളൂ എന്ന വാദത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പൊ ഈ കുറ്റിച്ചിറ വാദപ്രതിവാദം, ആ വാദപ്രതിവാദത്തിൽ ചർച്ച ചെയ്തിരുന്നത് അത് മലയാളത്തിൽ ഖുതുബ നടത്താൻ പറ്റുമോ ഇല്ലേ, അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ നടത്താൻ പറ്റുമോ ഇല്ലേ എന്നതാണെങ്കിൽ ഇപ്പോൾ ഇനി ചർച്ച നടത്തേണ്ടത് അതേ കാന്തപുരം സുന്നികൾ നടത്തുന്ന പള്ളിയിലല്ലാത്ത പള്ളിയിലെ ജുമഅകൾ സഹീഹാകുമോ ഇല്ലേ എന്നതാണ്. ഈ രൂപത്തിലാണ് മാന്യ സഹോദരങ്ങളെ, ഓരോ സംവാദങ്ങൾ കഴിയുമ്പോഴും ചില കാര്യങ്ങൾ അത് വളരെ മോശമായ അവസ്ഥയിലേക്ക് താഴ്ന്നു പോവുകയും മറ്റു ചില കാര്യങ്ങളിലാകട്ടെ പരിവർത്തനം സമൂഹത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. 1976 മെയ് 1 മുതൽ 12 വരെയുള്ള കാലയളവിലാണ് കുറ്റിച്ചിറ വാദപ്രതിവാദമെങ്കിൽ 1983 ഫെബ്രുവരി 1, 2, 3 തീയതികളിലായിട്ടാണ് കൊട്ടപ്പുറം വാദപ്രതിവാദം നടക്കുന്നത്. ഇൻഷാല്ലാ അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ ഇവിടെ നൽകപ്പെട്ടിട്ടുണ്ട്. ബാക്കി ചില വിശദീകരണങ്ങൾ നാളെ അതിനെ സംബന്ധിച്ച് പ്രത്യേകം വിശദീകരിക്കുന്നത് കൊണ്ട് ഞാൻ ആ കൊട്ടപ്പുറം വാദപ്രതിവാദത്തെ സംബന്ധിച്ച ചില വിഷയങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കുകയാണ്. എന്നാൽ ഈ അടുത്ത കാലഘട്ടത്തിലായി ചില വാദപ്രതിവാദങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ
ഒന്നാണ് സബദിയത്ത് എന്ന കോട്ട. ഇരുന്നൂറോളം സംവാദ മുഖാമുഖങ്ങൾ നടത്തി കേരളത്തിലെ ജനങ്ങളിൽ കെട്ടിപ്പടുത്തു എന്ന് പറയുന്ന ആ പിന്നെ സമതിയത്തിന്റെ കോട്ട തകർന്നു വീണ മണ്ണാർക്കാട് സംവാദം, അലവി സഖാഫി, അതുപോലെ തന്നെ സുലൈമാൻ സഖാഫി, അതുപോലെ തന്നെ ഖരിയ സുലാഹി, ജബ്ബാർ മൗലവി, ഹനീഫ് കായക്കുടി, ഇങ്ങനെയുള്ള പണ്ഡിതന്മാർ സംഗമിച്ചുകൊണ്ട് നടന്ന മണ്ണാർക്കാട് വാദപ്രതിവാദം. പലപ്പോഴും ആളുകൾ അത് ഇപ്പോൾ പറയുന്നു തന്നില്ല, ആളുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് സമസ്തക്കാരെയാണ്. ആ രൂപത്തിൽ അവർ പറയുന്നത് തന്നില്ല. യഥാർത്ഥത്തിൽ ആ സീഡി പുറത്തിറക്കിയപ്പോൾ പൂർണ്ണമായി ആ സീഡി പോലും ഇറക്കാൻ ധൈര്യം കാണിച്ചില്ല എന്നതാണ്. 25 സ്ഥലങ്ങളിൽ വെട്ടിമുറിച്ച് എഡിറ്റ് ചെയ്തിട്ടാണ് മണ്ണാർക്കാട് സംവാദം പുറത്തിറങ്ങിയത്. അതുകൊണ്ട് മണ്ണാർക്കാട് സംവാദത്തിൽ നിന്ന് എഡിറ്റ് ചെയ്ത ചില പ്രധാന ഭാഗങ്ങൾ ഇന്ന് ഇവിടെ കാണിക്കുകയാണ്. അതിൽ ഒന്ന്, ആദ്യം സുലൈമാൻ സഖാഫി അദ്ദേഹം ഒരു വാചകം വായിക്കുന്നത് അവരുടെ സീഡിയിലില്ല, നമ്മുടെ സീഡിയിൽ ഉണ്ട്. കണ്ടോളൂ ആ ഭാഗം. അതാണ് ബഹുമാനപ്പെട്ട മംബ്രാസി പറയുന്നത്. മാത്രമല്ല, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഖുൽ ലൗ കാന മഅഹു ആലിഹതൻ ആലിഹതൻ കമാ യഖൂലൂന ഇദൽ ലബ്തഗൗ ഇലാ ദിൽ അർശി സബീല. കണ്ടോ, അതില് മൂപ്പര് തെറ്റുന്ന ഭാഗം അവര് കട്ട് ചെയ്തു, ബബ്ബയാകുന്ന ഭാഗം അവര് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി അടുത്തത് അലവി സഖാഫി. ആ അലവി സഖാഫി വായിക്കുന്ന ഭാഗം അവരുടെ സീഡിയിലില്ല, നമ്മുടെ സീഡിയിലുണ്ട്. അവരുടെ സീഡിയിൽ കട്ട് ചെയ്തിരിക്കുന്നു. കണ്ടോളൂ ആ ഭാഗം. നിങ്ങൾ ആദ്യ ഭാഗം കട്ടിരിക്കുന്നു മൗലവി സാഹിബ്, അത് നിങ്ങൾ വായിച്ചിട്ടില്ല. നോക്കൂ നിങ്ങൾ, അവിടെ ഫതുഹുൽ ബാരിയിൽ ഹാഫിൽ പറയുന്നു, ഫഇദാ സുഇലു അനില്ലാഹി, അല്ലാഹുവിനെ പറ്റി അവരോട് ചോദിച്ചാൽ, വൻ സിഫതിഹി, അല്ലാഹുവിന്റെ സിഫത്തിനെ പറ്റിയും, വസഫുഹി വസഫുഹു അങ്ങനെ ചോദിച്ചാൽ, ഇല്ലല്ലല്ല, ഒന്നും തെറ്റിയിട്ടില്ല, അല്പവും തെറ്റിയിട്ടില്ല, നിങ്ങൾ ചിരിക്കണ്ട. കണ്ടോ, അത് അവരുടെ ഭാഗത്ത് പിന്നെ കത്രി കാണിച്ച ഭാഗം അവരുടെ സീഡിയിലില്ല, ഏയ് അത് നമ്മുടെ സീഡിയിലുണ്ട്. അതുപോലെ തന്നെ അതിന് പുറമെ അത് കഴിഞ്ഞിട്ട് ഇതിന് മറുപടി പറയുന്നുണ്ട് ആര്? സക്കരിയ സലാഹി. അപ്പൊ ഈ ഇങ്ങനെ ബബ്ബബ്ബ ആയ അറിവും സക്കരിയ സലാഹി ഓർപ്പിക്കുന്നു, അതും കട്ട് ചെയ്യേണ്ടി വന്നു. അത് കണ്ടോളൂ ആ ഭാഗം. അല്ല, പിന്നെ പ്രാർത്ഥനയുടെ നിർവചനം പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ലാതെ നിങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങളെ ഷൈഖുൽ ഇസ്ലാമിൽ ബൈജൂരി അഹ്ലുസുന്നത്തിന്റെ നിർവചനമാണെന്ന് പറഞ്ഞ നിർവചന ഞാൻ പറഞ്ഞു, എന്റെ സ്വന്തം ബാബ പറഞ്ഞിട്ടില്ല. അതോടൊപ്പം അത് മൂപ്പര് വിട്ടു, തശ്വവിന്ദല്ലായി ആദ്യം വിട്ടു, പിന്നെ യഖൂറു നബി റഹ്മാനിൽ ഇപ്പൊ ഒരു ശിർക്ക് വെച്ചു, ശിർക്ക് വെച്ചു എന്നാ വായിക്കുമ്പോ തന്നെ മൂപ്പർക്ക് ബബ്ബബ്ബാക. ഇനി എത്ര നമുക്ക് വായിക്കാണ്ട് ഇപ്പൊ തന്നെ ബബ്ബബ്ബയാ പറ്റുമോ? ഇനിയും കേട്ടോളൂ, يثبت لله شريكا يساويه في الوجود والقدره والعلم والحكمه وهذا مما لم يوجد الى الان. കത്രി കാണിച്ച ഭാഗം അവരുടെ സീഡിയിൽ ഇല്ല, നമ്മുടെ സീഡിയിൽ ഉണ്ട്. ഇനിയോ, ഇനി റാസി, ഇമാം റാസിയുടെ ഒരു ഇബാറത്ത് വായിക്കുന്ന ഭാഗം, ആ ഭാഗം കണ്ടോളൂ. തശ്വവിന്ദല്ലാഹി ബിഗൈരിദീനിനെ ആദ്യം എതിരാൾ. നിങ്ങൾ ആദ്യം പറഞ്ഞ എന്താ? നിങ്ങൾ ആകെപ്പാട് സുലൈമാൻ സഖാഫിയോട് വായിച്ച തശ്വവിന്ദല്ലാഹി ബിഗൈരിദീനി, അള്ളാന്റെ അനുമതി കൂടാതെ അള്ളാന്റെ അടുക്കൽ ശുപാർശ ചെയ്യുന്നു അല്ലേ? അപ്പൊ അള്ളാഹു ഉച്ചാസണ്ട് നിങ്ങളുടെ സമ്മതിച്ചില്ലേ? പിന്നെ നിങ്ങളിപ്പോ യഖുറു നബി റഹ്മാൻ വായിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതാണ് നുണ സ്ഥാപിച്ചാൽ വൈരുദ്ധ്യം ഉണ്ടാകും, നുണ സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ വൈരുദ്ധ്യം ഉണ്ടാകും. ഇനി ഉലായിക്കല്ലദീന കഫറു ബി റബ്ബിഹിം, ദാ റാജിയ ഞാൻ വായിക്കുന്നത്, ഉലായിക്കല്ലദീന കഫറു ബി റബ്ബിന്റെ അർത്ഥം എന്താ അറിയോ? ഞാൻ ഇതുവരെ എന്റെ നാവുകൊണ്ട് പറയുന്നത് വഹാദായദുല്ലു അലാ അന്ന കുല്ലമൻ അൻകറൽ ബഅസ വൽ ഖിയാമത ഫഹുവ കാഫിറുൻ. ആ പുനരുത്ഥാനത്തെ നിഷേധിച്ചാൽ, ഖിയാമത്തിനെ നിഷേധിച്ചാൽ അവൻ കാഫിറാണ്. എന്ന് പറഞ്ഞുകൊണ്ട് രാജത് വിശദീകരിക്കുകയാണ്, ബഅസിനെ നിഷേധിച്ചാൽ അത് റബ്ബിനെ നിഷേധിക്കാൻ തുല്യമായി. പരലോകത്തെ നിഷേധിച്ചത് കൊണ്ട്, റസൂലിനെ നിഷേധിച്ചത് കൊണ്ട്, ഖുർആനെ നിഷേധിച്ചത് കൊണ്ട് അവർ റബ്ബിനെ നിഷേധിച്ചു എന്ന് പറയാമെന്ന് മുഫസ്സിറുകൾ പറഞ്ഞു, ഞാൻ ആവർത്തിച്ചു പറഞ്ഞു. ഇപ്പൊ റാജിയിൽ നിന്ന് ഞാനത് വായിച്ചു. അതുകൊണ്ട് ആജാദി മുഖാമുഖത്തിലെ ബോംബൊന്നും ഇവിടെ ഇട്ടിട്ട് കാര്യമില്ല, അതൊന്നും ഇവിടെ പൊട്ടൂല. ആജാദി നനഞ്ഞ പടക്കൊന്നും ഇവിടെ പറയേണ്ടതില്ല. പിന്നെ ആസ്തിക്യത്തെ നിഷേധിക്കുന്നു എന്നുള്ളതിനൊപ്പം റാജി വായിച്ചു. ആസ്തിക്യത്തെ നിഷേധിക്കുന്ന ഒരു കൂട്ടർ മക്കത്തുണ്ടായിരുന്നു. വമാ യുഹ്ലിക്കുനാ ഇല്ലാ ദഹർ, കാലമല്ലാതെ നമ്മളെ നശിപ്പിക്കുന്നില്ല എന്ന് പറയുന്ന ഇന്നത്തെ നിരീശ്വരവാദികളെ പോലുള്ള ഒരു വിഭാഗം അവിടെ ഉണ്ടായിരുന്നു. അവരെ കുറിച്ചാണ് മുസ്ലിയാർ വായിക്കുന്നത്.
ഞങ്ങൾ ഖുർആൻ കൊണ്ട് തെളിയിച്ചു ഇതൊക്കെ ഞാൻ വ്യക്തമായി തന്നെ ഇവിടെ പറഞ്ഞു അതിന്റെ റാജി ഉദ്ധരിച്ചു അതുപോലെ തന്നെ ഞാൻ ഇബ്നു ജലസ്കലാനി ഉദ്ധരിച്ചു ഇക്രിമയുടെ ഉദ്ധരിച്ചു ഇബ്നു ജൈദിന്റെ ഉദ്ധരിച്ചു തബരിയുടെ ഉദ്ധരിച്ചു ഒന്നിനും മറുപടിയില്ല മൂപ്പര് 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 സാധാരണ റെഡിമെയ്ഡ് പ്രസംഗം നടത്തിയിട്ട് മറുപടി എന്നാൽ മൂപ്പര് വിശദീകരിച്ചല്ലോ ഞാൻ പറഞ്ഞത് അതല്ല അതല്ല എന്ന് പറയുകയാണ് മൂപ്പര് ചെയ്ത് മക്കയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് എന്ന് പറഞ്ഞിടത്തുനിന്ന് പോയി യഖ്റൂ നബി റഹ്മാൻ എന്നും പോയി ഇപ്പൊ പറയുന്നത് എന്താണ് ശിർക്ക് വെച്ചിരുന്നു പക്ഷേ അതെന്താണ് കുട്ടികളുള്ള അള്ളാഹുവാണ് പെൺമക്കളുള്ള അള്ളാഹുവാണ് ഏത് അള്ളാഹുവിലായാലും പരമാധികാരിയായ ഒരു അള്ളാഹുവിൽ അവർ വിശ്വസിക്കുകയും അതോടൊപ്പം മഹാന്മാർക്ക് അവർ ഇബാദത്തെടുക്കുകയും ചെയ്തു അതാണ് ശിർക്ക് നിങ്ങൾ ചെയ്യുന്ന ദുആ ഇബാദത്താണെന്ന ആയത്ത് കൊണ്ട് ഞാൻ തെളിയിച്ചു ഉദ്ഉനി അസ്തജിബ് ലക്കും എന്ന ആയത്ത് ഓതിയിട്ട് ഹദീസ് കൊണ്ട് ഞാൻ തെളിയിച്ചു അദ്ദുആ അൽ ഇബാദ മാത്രമല്ല നിങ്ങൾ ഇവിടെ ഇതുവരെ വാദിച്ച സമദിയത്ത് 10 കൊല്ലായാലേ നുണയും പറഞ്ഞ് നടക്കണേ സമദിയത്തും പറഞ്ഞിട്ട് മുങ്ങാമുങ്ങും ഇരുന്നപ്പോ തെളിയിക്കാൻ കഴിഞ്ഞോ കഴിഞ്ഞ ചർച്ചകളിൽ നിന്നും സമദിയത്ത് കൊണ്ടുവരാൻ ധൈര്യമുണ്ടായിരുന്നില്ല എന്നാ സമദിയത്തിന്റെ ആശാന്മാരെ തന്നെ ഇറക്കാം എന്ന് വിചാരിച്ചു എന്നിട്ട് തെളിയിക്കാൻ സാധിച്ചോ സാധിക്കുകയില്ല നിങ്ങൾക്ക് കേരളത്തിലെ മുജാഹിദുകളുടെ മുമ്പിൽ സമദിയത്ത് തെളിയിക്കാൻ നിങ്ങൾക്ക് എത്ര ശ്രമിച്ചാലും സാധിക്കില്ല കാരണം കളവ് സ്ഥാപിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് കളവ് സ്ഥാപിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല കാരണം സമദിയത്ത് നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞത് ഈ ഓലപ്പാമ്പുണ്ടല്ലോ സമദിയത്തിന്റെ ഓലപ്പാമ്പ് അത് മുഖാമുഖം ഇരിക്കുമ്പോൾ നടക്കുകയില്ല വാദപ്രതിവാദത്തിൽ നടക്കുകയില്ല നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞങ്ങൾ വ്യക്തമായി മറുപടി പറഞ്ഞിട്ടുണ്ട് കാരണം മക്കയിലെ മുശ്രിക്കുകൾ ഖുർആൻ പരിചയപ്പെടുത്തി അള്ളാഹിൽ വിശ്വസിച്ചിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു എന്നാണ് ഞങ്ങൾ പറഞ്ഞത് ഖുർആൻ പരിചയപ്പെടുത്തേണ്ടി വന്നത് അവർക്ക് അള്ളാഹിനെ കുറിച്ച് യഥാർത്ഥ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് അവർക്കുള്ള വിശ്വാസത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഖുർആൻ ചോദിക്കുന്നത് അബില്ലാഹി ശക്കുൻ ഫാത്തിരി സമാവാതി വല്ലർലി അങ്ങനെയാണ് തക്ബീറല്ലേ ജയിക്കാൻ പറ്റുള്ളൂ അല്ലാതെ തെളിവ് കൊണ്ട് ജയിക്കാൻ പറ്റുകയില്ല അബില്ലാഹി ശക്കുൻ ഫാത്തിരി സമാവാതി വല്ലർലി ആകാശഭൂമികളെ സൃഷ്ടിച്ചതാരാണ് നിങ്ങളെ സൃഷ്ടിച്ചതാരാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതാരാണ് അതുപോലെ തന്നെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതാരാണ് പരമാധികാരമാർക്കാണ് എന്നൊക്കെ ചോദിച്ചാൽ അള്ളാഹുവാണെന്ന് അവർ പറയും അതോടൊപ്പം അവർ അവിടെ ഉണ്ടായിരുന്ന ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു നിങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ല പറയാൻ അവകാശമില്ല നിങ്ങൾ ബഹുദൈവ വിശ്വാസമാണ് പ്രചരിപ്പിക്കുന്നത് തൗഹീദ നോമനെ പേരിട്ട് നിങ്ങൾ ശിർക്കാണ് പ്രചരിപ്പിക്കുന്നത് അത് നിങ്ങൾക്ക് സാധാരണക്കാരെ യാക്കോബിനെ മുമ്പിൽ നിർത്തി പ്രകോപനം ഉണ്ടാക്കി പ്രസംഗിക്കാൻ സാധിക്കും പക്ഷെ പണ്ഡിതന്മാരുടെ മുമ്പിൽ മുഖാമുഖം ഇരിക്കുമ്പോൾ അത് നടക്കുകയില്ല കണ്ടോ അതിൽ പല ഭാഗങ്ങളിൽ കത്രിക കണ്ടു ആ കത്രിക കണ്ട ഭാഗമൊന്നും അവരുടെ സീഡിയിലില്ല നമ്മുടെ സീഡിയിലുണ്ട് അത് കട്ട് ചെയ്തിരിക്കുന്നു ഇനി കണ്ടോളൂ അടുത്ത ഭാഗം റസൂലുള്ളാഹി തങ്ങൾ ചെയ്ത സഹായാർത്ഥന അതൊക്കെയും ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന സഹായാർത്ഥനയല്ല ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന പ്രാർത്ഥനയല്ല മറിച്ച് അല്ലാഹുവാണ് ഉടമസ്ഥൻ അല്ലാഹുവാണ് ഖാലിക്ക് അല്ലാഹുവാണ് റാസിക്ക് അല്ലാഹുവാണ് ഏകൻ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇവരൊക്കെ അല്ലാഹുവിന്റെ അടിമകളാണ് പക്ഷെ അവർക്ക് മോജിസത്തുണ്ട് കരാമത്തുണ്ട് ആ മോജിസത്തിന്റെയും കരാമത്തിന്റെയും അടിസ്ഥാനത്തിൽ അവർ സഹായിക്കുമെന്ന വിശ്വാസത്തോടെ സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്നാണ് ഇബ്നു കസീറിന്റെ വാചകത്തിൽ നിന്ന് തെളിയുന്നത് അതുപോലുള്ള മറ്റ് പണ്ഡിതന്മാരുടെയും വാചകങ്ങളിൽ നിന്ന് തെളിയുന്നത് പഠിച്ചു വെച്ച ഉത്തരം റെഡിമെയ്ഡ് ആയിട്ട് കാച്ച ചോദ്യത്തിനാ മറുപടി അറിയാ എന്റെ ചോദ്യം മരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ വിളിച്ചോ നബി വിളിച്ചോ എന്നല്ല എന്റെ ചോദ്യം എന്റെ ചോദ്യം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ റസൂലുള്ളാഹി എന്ന സഹാബികൾ വിദേശങ്ങളിലും ദൂര സ്ഥലങ്ങളിലും ഒക്കെ പോയി നബിയുടെ സാന്നിധ്യത്തിൽ വെച്ച് അവർക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല മസലകൾ അറിയേണ്ടത് വന്നിട്ടുണ്ട് അപ്പ നബിയെ വിളിച്ച ചോദ്യം മൂപ്പര് മരിച്ചതിന് ശേഷം അതാ പഠിച്ചു വെച്ച് ആ റെഡിമെയ്ഡ് മറുപടി ഇങ്ങനെ നടക്കുക റെഡിമെയ്ഡ് മറുപടിക്ക് റെഡിമെയ്ഡ് ചോദ്യം ഉണ്ടാക്കണ്ട ചോദ്യത്തിനാ ഉത്തരം പറയാ ആ ഇത് മുഖാമുഖം ഇരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് നബി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അന്യ സ്ഥലങ്ങളിൽ വെച്ചിട്ട് നബിയെ വിളിച്ച് സഹായം തേടിയിട്ടുണ്ടോ അതാ എന്റെ ചോദ്യം മരണത്തിനുള്ള ശേഷം ഞങ്ങൾ വേറെ ചോദിക്കണ്ടേ അത് ഞങ്ങൾക്ക് വേറെ ചോദിക്കുന്ന സമയത്ത് ആ പറഞ്ഞില്ല മരണത്തിനാണ് ചോദിച്ചതുമില്ല ഉമർ അംഗീകരിച്ചിട്ടില്ല മുസന്നബിലും ഇല്ല ഇബ്നു ഖസീറിലുമില്ല ഉമർ അംഗീകരിച്ചു ഇത്രേ ഏതോ റജുലെന്ന് എന്തോ ചെയ്ത് അത് നമ്മൾ ചോദ്യത്തിന്റെ വിഷയമല്ല ചോദ്യത്തിന് മാത്രം നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി പിന്നെ ഔദുബികലി മാത്രം അങ്ങനെ നബി തേടിയാൽ നബി തേടി ഞങ്ങൾ ചോദിച്ചിട്ടില്ല ചോദിക്കുമ്പോ പറഞ്ഞാൽ മതി പഠിച്ചുവെച്ച ഉത്തരത്തിനനുസരിച്ച് ചോദ്യം മാറ്റുക ആ റെഡിമെയ്ഡ് ഉത്തരം ഒന്നും ഇവിടെ നടക്കൂല അതുകൊണ്ട് ഞാൻ പിന്നെ മുസ്ലിയാർ പറഞ്ഞ പിന്തുണ കുറയുന്നുണ്ട് ബാക്കിലുള്ളവരെ നിങ്ങൾക്ക് അല്ലെങ്കിലും ഗ്രൗണ്ട് സപ്പോർട്ട് പ്രസംഗിച്ചേ പരിചയമുള്ളൂ തെളിവ് പറഞ്ഞു നിങ്ങൾക്ക് പരിചയമല്ല പറമ്പം കളി കളിച്ചിട്ടുണ്ടല്ല ചില കൂക്കിയിട്ട് ഗ്രൗണ്ട് കയ്യേറിച്ചൊക്കെ ജയിക്കല് ആ ജാതി പറമ്പൻ വർത്താനം പറഞ്ഞിട്ട് ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് ജയിച്ച പാരമ്പര്യമുള്ളൂ തെളിവുകൾ പറഞ്ഞ് ആളുകളെ മുമ്പിലിരുത്തിക്ക പറഞ്ഞ പാരമ്പര്യങ്ങൾക്കില്ല നിങ്ങളെ മുൻഗാമികൾക്കില്ല നിങ്ങൾക്കില്ല പിന്നെ
മുസന്നഫ് ബിൻ അബീ ശൈബയും ഇബ്നു കസീറൊക്കെ നമുക്ക് പറയാം, പക്ഷെ ചോദ്യത്തിനാണ് ഇപ്പൊ ഞങ്ങൾക്ക് മറുപടി കിട്ടേണ്ടത്. കണ്ടോ, ഇതൊക്കെ അതിന്റെ അകത്ത് കത്രി കാണിക്കുന്ന ഭാഗം അവരുടെ സി ഡിയിൽ ഒഴിവാക്കിയിട്ടുണ്ട്. മണ്ണാർക്കാട് സംവാദം അത് പൂർണ്ണമായി പുറത്തിറക്കാൻ പോലും ധൈര്യമില്ലാത്ത ഒരവസ്ഥയിലാണ് കേരളത്തിലെ മുസ്ലിയാക്കന്മാരുണ്ടായത്. ഇതിനുശേഷം സുലൈമാൻ സഖാഫി എടപ്പള്ളിയിൽ വന്നു. എടപ്പള്ളിയില് അവിടെ ഒരു മറ്റൊരു വാദപ്രതിവാദത്തിന് കരാർ എഴുതാൻ വേണ്ടിയിരിക്കുകയാണ്. അങ്ങനെ വാദപ്രതിവാദത്തിന് കരാർ എഴുതി വേണ്ടിയിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇടക്കിടക്ക് സൂചിപ്പിച്ചു കൊണ്ടിരുന്നു, അല്ല സഖാഫി നിങ്ങൾ സി ഡി ഇറക്കിയപ്പോ ഏതാണ്ട് 25 സ്ഥലങ്ങളിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷെ മൂപ്പർ ഇങ്ങനെ മിണ്ടുന്നില്ല, മറുപടി പറയുന്നില്ല, 2-3 ആവർത്തിച്ച് മറുപടി പറയുന്നില്ല. അവസാന ആളുകൾ കേൾക്കുന്നുണ്ടല്ലോ. സഹി കെട്ടപ്പോ സുലൈമാൻ സഖാഫി പറഞ്ഞു, എന്താ പറഞ്ഞു വെച്ചാല്, ആ ഞങ്ങൾ മണ്ണാർക്കാട് വാദപ്രതിവാദം കഴിഞ്ഞു പോകുമ്പോ അതേ ഞങ്ങൾ നിങ്ങളെ കണ്ടതാണ്, അന്ന് നിങ്ങളുടെ അവസ്ഥ ഞങ്ങൾ കണ്ടതാണ്, അന്ന് മരിച്ച വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ അവസ്ഥയിലാണ്, മരിച്ച വീട്ടിൽ നിന്ന് പോകുന്നത് പോലെയാണ് നിങ്ങൾ മുജാഹിദ് മൗലവിമാർ പോയത് എന്ന് സുലൈമാൻ സഖാഫി പറഞ്ഞു. അന്ന് ഹനീഫ് കായക്കടി അവിടെ ഉണ്ട്, അവിടെ എണീറ്റിട്ട് പറഞ്ഞു അതേ മുസ്ലിയാക്കന്മാരെ, മണ്ണാർക്കാട് സംവാദം കഴിഞ്ഞപ്പോ കുറെ ചത്ത മുസ്ലിയാക്കന്മാരെയാണ് ഞങ്ങൾ അവിടെ കണ്ടത്. അതുകൊണ്ട് പിന്നെ മരിച്ച വീട്ടിൽ നിന്ന് പോണത് പോലല്ലാതെ ജനിച്ച വീട്ടിൽ നിന്ന് പോണത് പോലെ പോകാൻ പറ്റുമോ? നിങ്ങളെ കണ്ട് ആ അവസ്ഥയിൽ ഞങ്ങൾക്ക് പിരിയേണ്ടി വന്നു എന്ന് അദ്ദേഹത്തിന് മറുപടി കൊടുക്കേണ്ടി വന്നു. ഇത് തന്നെയാണ് ഏതാണ്ട് എല്ലാ വാദപ്രതിവാദങ്ങളുടെയും അവസ്ഥ. ഇൻഷാ അല്ലാ അനുബന്ധമായ വിശദീകരണങ്ങൾ തെളിവുകൾ സഹിതം ധാരാളം കാര്യങ്ങൾ ഇന്ന് പറഞ്ഞു തീർന്നതല്ല. ഇന്ന് പറയാൻ ഉദ്ദേശിച്ച വിഷയങ്ങൾ തന്നെയും പറഞ്ഞു തീർന്നിട്ടില്ല. ഇൻഷാ അല്ലാ നാളെയുള്ള ദിവസങ്ങളിൽ വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ അപഗ്രഥിക്കുകയാണ്. പലതും ഇവിടെ പുറത്തു കൊണ്ടുവരാനുണ്ട്. അതുപോലെ തന്നെ മറുപടി പറയാൻ ആഗ്രഹിച്ചിരിക്കുന്ന മുട്ടിയിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ നമുക്ക് ഓർമ്മപ്പെടുത്താനുമുണ്ട്. ഇൻഷാ അല്ലാ അതെല്ലാം നാളെയാവാമെന്ന് ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ദീനിന്റെ മാർഗത്തിൽ ഒത്തൊരുമിക്കാനും ഒത്തൊരുമിച്ചുകൊണ്ട് പ്രവർത്തിക്കാനും ഉണർന്നു ചിന്തിക്കാനുമുള്ള തൗഫീഖ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽ ഹംദലില്ലാഹ് نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور أمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ,
സ്നേഹനിധികളായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹൃദയരായ ശ്രോതാക്കളെ, നല്ലവരായ നാട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ സ്വാലിഹായ ഉരമലായി സ്വീകരിക്കുമാറാകട്ടെ. മഹനീയമായ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒത്തൊരുമിക്കാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം ഈ കേരളക്കരയിൽ നടന്ന സുപ്രധാനമായ സംവാദങ്ങളുടെ ചരിത്രത്തെ സംബന്ധിച്ചും അതിൻ്റെ അനന്തരഫലമായി സമൂഹത്തിൽ ഉണ്ടായ മാറ്റങ്ങളെ സംബന്ധിച്ചുമാണ് നാം പ്രതിപാദിച്ചത്. അതിൽ കൊട്ടപ്പുറത്ത് വെച്ചുകൊണ്ട് നടന്ന ചരിത്രപ്രസിദ്ധമായ വാദപ്രതിവാദത്തെ സംബന്ധിച്ച് കുറച്ചൊന്ന് വിശദീകരിക്കാം എന്ന് പറഞ്ഞിരുന്നു. ഇന്നലെയും ഇന്നുമായി അതിൻ്റെ ചില ഭാഗങ്ങൾ വിശദീകരിക്കുകയും ഉണ്ടായി. വളരെ ചിന്തനീയമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി അത് സംബന്ധമായി വിശദീകരിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇതേ കുറ്റിച്ചിറയിൽ വെച്ചുകൊണ്ട് നടന്ന ഒരു പരിപാടി കുന്നത്തേരിയിൽ നിന്ന് സെമുത്തേരിയിലേക്ക് എന്ന പേരിൽ നടത്തുകയും അതിൻ്റെ സി ഡി പുറത്തിറക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കുന്നത്തേരിയിൽ നിന്ന് മുജാഹിദികൾക്ക് പിന്നെ മുസ്ലിയാക്കന്മാരെ അന്വേഷിച്ച് സെമുത്തേരിയിൽ ചെല്ലേണ്ടി വന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് കുന്നത്തേരി സംവാദം കഴിഞ്ഞ ഉടൻ തന്നെ ഒതുക്കുങ്കലുള്ള ഇഹ്യാ ഉസ്സുന്നയുടെ മുന്നിൽ ഞങ്ങൾക്ക് പരിപാടി സംഘടിപ്പിക്കേണ്ടി വന്നത്. ആ സെമുത്തേരിയിൽ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ എന്ന ഒരു അന്വേഷണം കൂടിയായിരുന്നു അത്. ആ രൂപത്തിൽ ഒരു വിശദീകരണം ഇവിടെ നടന്നപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദർശങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഈ മഹത്തായ ആദർശ പ്രസ്ഥാനത്തെ വിമർശിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു സുല്ലമിയുടെ ക്ലിപ്പടക്കം ഇട്ടുകൊണ്ട് കൊട്ടപ്പുറം വാദപ്രതിവാദത്തിൽ മുജാഹിദുകൾ തോറ്റമ്പി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വിശദീകരണം തുടങ്ങിയത്. ഏതൊരാളെ സംബന്ധിച്ചിടത്തോളവും അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നതിൽ, പ്രകടിപ്പിക്കുന്നതിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസവും ഇല്ല. പക്ഷേ അതിനെ സംബന്ധിച്ച വസ്തുനിഷ്ഠമായ ഒരു പരിശോധന നടത്തണം എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ കൊട്ടപ്പുറം വാദപ്രതിവാദത്തിൻ്റെ 25 കൊല്ലങ്ങൾ പിന്നിടുമ്പോൾ ഈ സമയത്ത് ആ കൊട്ടപ്പുറത്ത് വെച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളും പിന്നീട് സമസ്തയിൽ സംഭവിച്ചതും ഒന്ന് നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട്. നമുക്കറിയാം, കൊട്ടപ്പുറം വാദപ്രതിവാദത്തിനു ശേഷം OM തരുവണ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ സംവാദത്തിൻ്റെ പേരിൽ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്.
ആ പുസ്തകത്തിന്റെ ഒമ്പതാമത്തെ പേജിൽ എഴുതി വെക്കുന്നത് പറയുന്നത് പ്രാർത്ഥന എന്ന് പറഞ്ഞു പേടിപ്പിക്കണ്ട. അർത്ഥന എന്ന് പറഞ്ഞാൽ ചോദ്യം എന്നാണ് അർത്ഥം. പ്രാ കൂട്ടുന്നത് അലങ്കാരം എന്ന നിലയിലാണ്. അപ്പോൾ പ്രാർത്ഥന എന്നതിന് അപേക്ഷിക്കുക ചോദിക്കുക എന്നേ അർത്ഥമുള്ളൂ. അപ്പോൾ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്നതിലെ പ്രാ എന്നത് അലങ്കാരമാണ്, അർത്ഥന എന്നാൽ അപേക്ഷയാണ്. അപ്പോൾ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അലങ്കാരമുള്ള ഒരു തരം അപേക്ഷയാണ്, അതിൻ്റെ അർത്ഥം ചോദിക്കുക എന്നേയുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്നും അല്ലയല്ലാത്തവരോട് പ്രാർത്ഥിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഭയപ്പെടുത്തേണ്ട, ഞങ്ങളെ പേടിപ്പിക്കേണ്ട എന്നാണ് സാക്ഷാൽ കാന്തപുരം മുസ്ലിയാർ അവിടെ വെച്ചുകൊണ്ട് വാദിച്ചത്. എന്നാൽ 25 കൊല്ലങ്ങൾ പിന്നിടുമ്പോൾ വളരെ വ്യക്തമായി പല സന്ദർഭങ്ങളിലായി അതിന് മാറ്റം വരുന്നത് നമ്മൾ കാണുകയാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കേവലം അപേക്ഷ മാത്രമാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് വളരെ വ്യക്തമായി തന്നെ ഈ പുസ്തകത്തിൽ ഒരിടത്ത് പറയുമ്പോൾ ഇതിൻ്റെ 71-ാമത്തെ പേജിൽ പറയുന്നത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്നതിന് തെളിവായി ധാരാളം ആയത്തുകൾ ഞാൻ ഓതി എന്നാണ്. ഈ ഞാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരാണ്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്നതിന് തെളിവായി ധാരാളം ആയത്തുകൾ ഞാൻ ഓതി എന്ന് മാത്രമല്ല ഇതേ പുസ്തകത്തിന്റെ 163-ാമത്തെ പേജിൽ വീണ്ടും പറയുന്നത് കാണാം. അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയുടെ ഉദാഹരണം ഖുർആനിൽ കാണിക്കണമെന്നായിരുന്നു മൗലവിയുടെ മറ്റൊരു വാശി. മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് ഖുർആൻ കൊണ്ട് തന്നെ എപി സ്ഥാപിച്ചപ്പോൾ അവിടെയും മൗലവി മുഖം കുത്തി എന്ന് ഈ പുസ്തകത്തിന്റെ 163-ാമത്തെ പേജിൽ എഴുതി വച്ചിരിക്കുകയാണ്. അപ്പോൾ പ്രാ എന്ന് പറഞ്ഞാൽ അലങ്കാരമാണ്, അർത്ഥന എന്ന് പറഞ്ഞാൽ അപേക്ഷയാണ്. അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കേണ്ടതില്ല. അതുകൊണ്ടും അവസാനിക്കുന്നില്ല വീണ്ടും പറയുന്നത്, മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്നതിന് ഖുർആനിൽ ആയത്തുണ്ട്. അപ്രകാരം തന്നെ മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഉദാഹരണം കാണിക്കണമെന്ന മൗലവിയുടെ വാശിക്ക് വിശുദ്ധ ഖുർആനിൽ നിന്ന് ആയത്തോതിക്കൊണ്ട് തന്നെ മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് കാന്തപുരം സ്ഥാപിച്ചപ്പോൾ അവിടെയും മൗലവി മുഖം കുത്തി എന്ന് 1983 കാലഘട്ടത്തിൽ നടന്ന വാദപ്രതിവാദത്തെ വിലയിരുത്തിക്കൊണ്ട് OM തരുവണ എഴുതി വച്ചുവെങ്കിൽ അതിനുശേഷം നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ് പിന്നെ കാണാൻ കഴിയുന്നത്? നിങ്ങൾ നോക്കണം, എൻ്റെ കയ്യിലുള്ളത് ഈദുൽ അദ്ഹ സ്പെഷ്യലായിക്കൊണ്ട് സുന്നി അഫ്കാർ ഇറക്കിയ അവരുടെ പത്രമാണ്. സുന്നി അഫ്കാർ വാരികയാണ്. 1998 April 8 പുറത്തിറങ്ങിയ സുന്നി അഫ്കാർ വാരിക. ഈ വാരികയിൽ വളരെ വ്യക്തമായി പറയുന്നു, കൊട്ടപ്പുറത്ത് വെച്ചുകൊണ്ട് പറഞ്ഞതിന് നേരെ എതിരായിക്കൊണ്ട് നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക എന്നും മറ്റും അള്ളാഹു പറഞ്ഞതിനർത്ഥം എനിക്ക് മാത്രം ഇമാദത്ത് ചെയ്യുക എന്നാണ്. അഥവാ ഇവിടെ പ്രാർത്ഥിക്കുക എന്നതിന് ദുആ എന്ന ധാതുവിൽ നിന്നുള്ള കൽപ്പനാവാക്യമാണ് അള്ളാഹു ഉപയോഗിച്ചത്. അതായത് ഇബാദത്ത് എന്ന വിവക്ഷയുള്ള ദുആ എന്ന ധാതുവിൽ നിന്ന്. അതിനാൽ ഇബാദത്തിന്റെ വിവക്ഷയുള്ള ദുആഇന്റെ നിർവചനമാകുന്ന പ്രാർത്ഥന ഏതോ അത് അള്ളാഹുവോട് മാത്രമേ ആകാവൂ. ഇബാദത്തിനർഹൻ അള്ളാഹു മാത്രമാണെന്നും ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണെന്നും മറ്റും നാം പറയുന്നത് ഇങ്ങനെയാണ്. പ്രാർത്ഥന എന്ന പദത്തിന്റെ മലയാളത്തിൽ കാണുന്ന വെറും ഭാഷാപരമായ അർത്ഥമല്ല ഇവിടെ പ്രശ്നം. എന്നാൽ വിഷമസമയത്ത് നമ്മെ സഹായിക്കാൻ സ്നേഹിതന്മാരോടും മഹാത്മാക്കളോടും നാം സഹായം തേടാറുണ്ട്. ഇത് മേൽപ്രകാരമുള്ള പ്രാർത്ഥനയാണെന്ന് പറയാൻ പറ്റില്ല. സ്നേഹിതന്മാരോട് പ്രാർത്ഥിക്കുക എന്ന് പറയാറില്ലല്ലോ. സ്നേഹിതരുടെ സഹായം തേടുക എന്ന് പറയാറുണ്ട് താനും. ചുരുക്കത്തിൽ അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുന്നതിനെ പറ്റി
പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതിലാണ് അപാകതയുള്ളത്. അപ്പൊ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കേവല അപേക്ഷ എന്ന നിലയിൽ ആരും ഉപയോഗിക്കാറില്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം നൽകാനുള്ള, റബ്ബിനെ മാത്രം നൽകാനുള്ള ആരാധന, ആ ആരാധനയുടെ ഭാഗമായി സമർപ്പിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നതെന്ന് വളരെ വ്യക്തമായി സുന്നി അഫ്കാർ പറയുമ്പോൾ വീണ്ടും നമുക്കിതാ സിറാജ് പറയുന്നത് കാണാം. എന്താ പറയുന്നത്? മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥനകൾ ഒരിക്കലും ദൈവം കേൾക്കാതെ പോകില്ല. പ്രാർത്ഥനയുടെ ഉദ്ദേശശുദ്ധിയും അതിലെ ആത്മാർത്ഥതയുമെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഓർക്കുക. മനസ്സിന് ശാന്തത നൽകുന്ന ഒരു വലിയ മരുന്നാണ് പ്രാർത്ഥന. ഭൗതികമായ നമ്മുടെ കഴിവുകളും പ്രതീക്ഷകളുമെല്ലാം അവസാനിക്കുന്ന ഇടത്താണ് പ്രാർത്ഥന തുടങ്ങുന്നത്. അപ്പോ കൊട്ടപ്പുറം സംവാദത്തിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ സാക്ഷാത്കാന്തപുരം മുസ്ലിയാര് പറയുന്നത് അത് മൂലവി പ്രാപള സർത്തന മാത്രമാണ് അഥവാ അപേക്ഷ മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കേണ്ടതില്ല എന്നാണ് വാദിച്ചതെങ്കിൽ അള്ളാഹുവല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ വിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട് എന്നാണ് പറഞ്ഞതെങ്കിൽ മരിച്ചു മണ്ണ് മറിഞ്ഞവരോട് പ്രാർത്ഥിക്കാമെന്നതിന് ഖുർആനിൽ നിന്ന് ഒരുപാട് ആയത്തുകൾ ഞാൻ ഓതിക്കേൾപ്പിച്ചു എന്നാണ് വാദിച്ചതെങ്കിൽ അതിനുശേഷം വളരെ വ്യക്തമായി 2007 പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഭൗതികമായ നമ്മുടെ കഴിവുകളും പ്രതീക്ഷകളുമെല്ലാം അവസാനിക്കുന്ന ഇടത്താണ് പ്രാർത്ഥന തുടങ്ങുന്നത്. നമ്മുടെ കഴിവുകൾക്കപ്പുറത്തുള്ള ചില ശക്തികളുണ്ടെന്ന വിശ്വാസത്തിൽ നിന്നാണ് പ്രാർത്ഥനയുണ്ടാകുന്നത്. അതായത് നമ്മുടെ കഴിവ്, ആ കഴിവിനപ്പുറത്ത് ശക്തികൾ ഉണ്ട്, ആ കഴിവിനപ്പുറത്തുള്ള ശക്തികളോട് തേടുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ആ ശക്തി മുഹിയുദ്ദീൻ ശൈഖാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മുഹിയുദ്ദീൻ ശൈഖിനോട് സഹായം തേടിയാൽ അത് പ്രാർത്ഥന തന്നെയാണ്. അത് റിഫായ് ശൈഖാണെന്ന് വിശ്വസിച്ചുകൊണ്ട് റിഫായ് ശൈഖിനോട് സഹായം തേടിയാൽ അത് പ്രാർത്ഥന തന്നെയാണ്. ഏതൊരു മനുഷ്യന്റെയും കഴിവുകൾക്കപ്പുറത്ത്, ആ കഴിവുകൾ പരാജയപ്പെടുന്നിടത്ത് അവൻ സഹായം തേടുക, അതിൽ നിന്ന് അതിജയിക്കുവാൻ അവൻ അഭയം തേടുന്ന ഒരു മാർഗം സ്വീകരിക്കാറുണ്ട്. അതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ആ പ്രാർത്ഥനയെ പ്രാ പ്ലസ് അർത്ഥന എന്ന് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അത് കേവലമായ അപേക്ഷയാണെന്ന് വാദിച്ചുകൊണ്ടാണ് കൊട്ടപ്പുറത്ത് വാദിക്കുവാൻ കാന്തപുരം ശ്രമിച്ചതെങ്കിൽ ആ കാന്തപുരത്തിന്റെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം ആ വാദത്തിൽ ഉറച്ചു നിൽക്കാൻ അവർക്ക് കഴിയുന്നില്ല. 25 പിന്നിടുന്ന ഈ ഘട്ടത്തിൽ ആ വാദത്തിൽ അവർ പരാജയം സമ്മതിച്ചിരിക്കുന്നു, അവർ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുകയാണ്. ഇനി അതുകൊണ്ട് അവസാനിക്കുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഇതേ പുസ്തകം തന്നെ വളരെ വ്യക്തമായി പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. എന്താണെന്നറിയുമോ? ആ കൊട്ടപ്പുറം സംവാദത്തിൽ ചർച്ചയായ മറ്റൊരു വിഷയമാണ് ശിർക്ക് എന്താണ് എന്നത്. എന്താണ് ശിർക്കിന്റെ തഅരീഫ്? എന്താണ് ശിർക്കിന്റെ തഅരീഫ് എന്ന ചോദ്യമാണ് പിന്നീട് ഉണ്ടായത്. കൊട്ടപ്പുറം സംവാദത്തിന് ശേഷം നാടുനീളെ പറഞ്ഞു തന്നത് നടന്നത് അതേ ശിർക്കിന്റെ തഅരീഫ് എന്തെന്ന് മൗലവി പറഞ്ഞില്ല. ശിർക്കിന്റെ തഅരീഫ് ചോദിച്ചിട്ട് മൗലവി പറഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. നേരത്തെ ഇ കെ അമ്പന്നൂർ ഇവിടെ വിശദീകരിച്ചു, ആ ശിർക്കിന്റെ തഅരീഫ് പോലും പറയാൻ കഴിയാതിരുന്ന മൗലവിമാര് ഇനി ബാർബർ ഷോപ്പ് തുറന്നാൽ മതി എന്നാണ് ആ കാലഘട്ടത്തിൽ മുസ്ലിയാക്കന്മാർ പറഞ്ഞു നടന്നത്. എന്നാൽ എന്താണ് ശിർക്കിന്റെ നിർവചനം എന്ന് ചോദിച്ചപ്പോൾ മഹാനായ എ പി അബ്ദുൽ ഖാദർ മൗലവി അവിടെ വെച്ചുകൊണ്ട് വളരെ വ്യക്തമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. ഈ ഒ എം തരുവണ എഴുതിയ കൊട്ടപ്പുറം സംവാദം എന്ന പുസ്തകത്തിന്റെ 6-7 പേജുകളിൽ വളരെ വ്യക്തമായി ഇത് കാണാം. അല്ലാഹുവിന്റെ ദാത്തിലോ സിഫാത്തിലോ പങ്കു ചേർക്കുക എന്നൊരർത്ഥം പറഞ്ഞു. ആര്? എ പി അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞു. അത് കാന്തപുരം തന്നെയും സമ്മതിക്കുകയാണ്. അല്ലാഹുവിന്റെ ദാത്തിലോ സിഫാത്തിലോ പങ്കു ചേർക്കുക എന്ന് ഒരു അർത്ഥം പറഞ്ഞു. ഖുർആനോ ഹദീസോ പ്രാമാണിക ഗ്രന്ഥങ്ങളോ ഉദ്ധരിച്ചല്ല പറഞ്ഞിട്ടുള്ളത്. അഥവാ മുജാഹിദ് പക്ഷം ശിർക്കിന്റെ നിർവചനം പറഞ്ഞപ്പോൾ ഖുർആനോ ഹദീസോ പ്രാമാണിക ഗ്രന്ഥങ്ങളോ ഉദ്ധരിച്ചിട്ടല്ല പറഞ്ഞിട്ടുള്ളത്. വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ വീണ്ടും എ പി അബ്ദുൽ ഖാദർ മൗലവി അവിടെ വെച്ച് മറുപടി പറഞ്ഞു കൊടുത്തു. ശിർക്ക് എന്നതിന്റെ അർത്ഥം ബ്രാക്കറ്റിൽ നിർവചനമാണ് ചോദിച്ചതെന്ന് ഓർക്കുക. ഖുർആനുള്ള പദങ്ങളുടെ അർത്ഥം വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ഇമാം റാഹിബ് തന്റെ മുഫ്രദാത്തിൽ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വിശദീകരിക്കുകയാണ്. അള്ളാഹുവിന് പങ്കുകാരെ ചേർക്കലാണ് ഏറ്റവും വലിയ ശിർക്ക്. അള്ളാഹുവിൽ പങ്കുചേർക്കുക, അവൻ ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് കുഫ്രാൻ. ഇതാണ് ശിർക്കിന് പ്രാമാണികമായി പറയുന്ന അർത്ഥം. ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ ആ വിശദീകരണം
സ്വീകരിച്ചുകൊണ്ട് എന്താണ് ശിർക്ക് എന്ന് പറയുകയും അതുപോലെ തന്നെ എങ്ങനെയാണ് ശിർക്ക് സംഭവിക്കുക എന്ന് പറയുകയൊക്കെ ചെയ്തുകൊണ്ട് വളരെ വ്യക്തമായി ഇവിടെ വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം. വീണ്ടും ഇതേ പുസ്തകത്തിന്റെ 8-9 പേജുകളിൽ ആ ശിർക്കിനെ സംബന്ധിച്ചു തന്നെ പറയുന്നത് കേട്ടോളൂ. അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ ദാത്തിലോ സിഫാത്തിലോ പങ്കുചേർക്കലാണ്, പ്രാർത്ഥന ആരാധനയാണ്, അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ ശിർക്കാണ്. ഇതാണ് ഞങ്ങൾ സമർപ്പിച്ചത്. മുജാഹിദ് പക്ഷം പറയുകയാണ് അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ ദാത്തിലോ സിഫാത്തിലോ പങ്കുചേർക്കലാണ്. വീണ്ടും കാന്തപുരം മുസ്ലിയാര് വീണ്ടും പറയുന്നത് അള്ളാഹുവിന്റെ ദാത്തിലും സിഫാത്തിലും പങ്കുചേർക്കലാണ് ശിർക്ക് എന്നാണ് ഞങ്ങളുടെ വാദമെന്ന് പറഞ്ഞു. അതിന് ആയത്തോ ഹദീസോ ഓതിയിട്ടില്ല, വേറെ ഇബാറത്ത് വായിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞാൽ കൊട്ടപ്പുറത്ത് വെച്ചുകൊണ്ട് മുജാഹിദ് പക്ഷം ശിർക്കെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദാത്തിലോ സിഫാത്തിലോ അഫാലിലോ പങ്കുചേർക്കലാണ് ശിർക്ക് എന്ന് പറഞ്ഞപ്പോൾ ആ ശിർക്ക് ഒരിക്കലും പാടില്ലെന്ന് പറഞ്ഞപ്പോൾ അത് ശിർക്കിന്റെ നിർവചനമായി ഞങ്ങൾ പരിഗണിക്കുകയില്ല, ശിർക്കിന്റെ നിർവചനമായി ഞങ്ങൾ മനസ്സിലാക്കുകയില്ല, അത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയില്ലെന്ന രൂപത്തിലാണ് കാന്തപുരം മുസ്ലിയാർ മറുപടി പറഞ്ഞതെങ്കിൽ 25 കൊല്ലം തികയുന്നതിന് മുമ്പ് ആ കൊട്ടപ്പുറം സംവാദം കഴിഞ്ഞ് കുറച്ചു നാളുകൾ കഴിയുമ്പോൾ അവർ തന്നെയും സമ്മതിക്കുകയാണ്. എന്താ സമ്മതിച്ചത്? അതെ, അന്ന് കൊട്ടപ്പുറത്ത് വെച്ചുകൊണ്ട് മുജാഹിദികൾ പറഞ്ഞ ശിർക്കിന്റെ നിർവചനം ആ നിർവചനമാണ് ശരിയെന്ന് ഈ സമൂഹത്തിന്റെ മുന്നിൽ സമ്മതിക്കേണ്ട അവസ്ഥ അവർക്കുണ്ടായി. നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഇ കെ എം പന്നൂര് അവരുടെ പാഠപുസ്തകത്തിൽ തന്നെ വന്ന നിർവചനം ഇവിടെ വായിക്കുകയുണ്ടായി. അവരുടെ പാഠപുസ്തകത്തിൽ വന്ന നിർവചനം തന്നെ മുജാഹിദുകൾ അന്ന് കൊട്ടപ്പുറത്ത് വെച്ചുകൊണ്ട് പറഞ്ഞ നിർവചനമാണ്. അന്ന് അവർ സമ്മതിച്ചില്ല എങ്കിൽ മക്കളെ പഠിപ്പിക്കുവാൻ അവർ തയ്യാറാക്കിയ പാഠപുസ്തകത്തിൽ പോലും ആ മുജാഹിദുകൾ പറഞ്ഞ നിർവചനം എടുത്തു കൊടുക്കുമ്പോൾ പരാജയം സമ്മതിക്കുകയാണ്. മുജാഹിദുകൾ പറഞ്ഞത് ശരിയാണെന്ന് സമ്മതിക്കുകയാണ് എന്ന് മാത്രമല്ല തൗഹീദും ശിർക്കും എന്ന പുസ്തകം ആ പുസ്തകത്തിൽ വളരെ വ്യക്തമായി നാട്ടിക മൂസമുസ്ലിയാർ പറയുന്നത് കാണാം. തൗഹീദ് മനസ്സിലാക്കിയാൽ ശിർക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാവില്ല. അള്ളാഹുവിന്റെ സ്വയംഭൂവായ സത്ത അഥവാ ദാത്ത് അല്ലെങ്കിൽ ആദ്യവും അന്ത്യവുമില്ലാത്ത അവന്റെ വിശേഷണങ്ങൾ ബ്രാക്കറ്റിൽ സിഫാത്ത് അല്ലെങ്കിൽ അവന്റെ പ്രവർത്തനങ്ങൾ ബ്രാക്കറ്റിൽ അഫാൽ ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ അള്ളാഹുവിനെ സമന്മാരെ ആരോപിക്കലാണ് ശിർക്ക്. എന്തായി പറയുന്നത്? കൊട്ടപ്പുറത്ത് വെച്ചുകൊണ്ട് എന്താണ് ശിർക്കിന്റെ താരീഫ് എന്ന് ചോദിക്കുമ്പോൾ മുജാഹിദികൾ പറഞ്ഞ മറുപടി അവിടെ വെച്ചുകൊണ്ട് സമ്മതിച്ചില്ല, അത് നിർവചനമായി ഉൾക്കൊള്ളാൻ തയ്യാറായില്ലെങ്കിൽ കൊട്ടപ്പുറം സംവാദം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് അതേ മുജാഹിദികൾ പറഞ്ഞ നിർവചനത്തിലേക്ക് തങ്ങൾക്കു തന്നെ എത്തേണ്ടി വരുമ്പോൾ മാന്യ സഹോദരങ്ങളെ പറയൂ, ആ കൊട്ടപ്പുറം സംവാദത്തിൽ മുജാഹിദികൾ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു നടക്കുന്നത്, അതിന് സുല്ലമിയെ പോലുള്ള ആളുകളുടെ ക്ലിപ്പുകൾ ഉപയോഗിക്കുന്നത് മാന്യതയ്ക്ക് ചേർന്നതാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇനി അതുകൊണ്ട് അവസാനിച്ചോ മാന്യ സഹോദരങ്ങളെ? ഇല്ല. കൊട്ടപ്പുറം സംവാദം ആ സംവാദത്തിൽ വന്ന മറ്റൊരു ചർച്ച എന്താണെന്നറിയുമോ? കേട്ടോളൂ. കൊട്ടപ്പുറം സംവാദം എന്ന പുസ്തകം OM തരുവണ എഴുതിയ പുസ്തകം, അതിന്റെ 19-ാമത്തെ പേജിൽ പറയുന്നത് കാണാം. മനുഷ്യന്റെ കഴിവ് എന്നാവർത്തിച്ചാൽ എന്റെ ചോദ്യത്തിന് മറുപടിയല്ല കഴിവിന്റെ പരിധി എന്ത് എത്ര എന്ന് ആയത്ത് ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മറുപടി പറയണം. അഥവാ മുജാഹിദികൾ പറഞ്ഞു മനുഷ്യന്റെ കഴിവിന് പരിധിയുണ്ട്, മനുഷ്യന്റെ കഴിവിന് പരിധിയുണ്ടെന്ന് പറയുമ്പോൾ അതിനെ പരിഹസിച്ചുകൊണ്ട് ചോദിക്കുകയാണ് എത്രയാണ് മനുഷ്യന്റെ കഴിവിന്റെ പരിധി, അതിന്റെ കണക്ക് എത്രയാണ്, എത്രയാണ് പരിധി എന്ന് ചോദിക്കുകയാണ്. മാത്രമല്ല വീണ്ടും അതേ പുസ്തകത്തിന്റെ 82-ാമത്തെ പേജിൽ കൊട്ടപ്പുറം വാദപ്രതിവാദത്തിൽ വെച്ചുകൊണ്ട് പറഞ്ഞതായി എടുത്തുദ്ധരിക്കുന്നു. ഇന്നലെ മറുപക്ഷം അള്ളാഹു കൊടുക്കുന്ന കഴിവിന് പരിധി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഏതാണ് പരിധി എന്ന് പലതവണ ചോദിച്ചിട്ട് മറുപടി ഉണ്ടായില്ല. പക്ഷേ അള്ളാഹു കൊടുക്കുന്നതിന് യാതൊരുവിധ പരിധിയുമില്ലെന്നാണ് ഖുർആൻ പറഞ്ഞത്. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് യാതൊരു കണക്കുമില്ലാതെ കൊടുക്കും ഖുർആൻ. പരിധിയുണ്ട് എന്ന നിങ്ങളുടെ വാദം ഇസ്ലാമിൽ നിങ്ങൾ നടത്തിയ കരിഞ്ചന്തയാണ്. മനുഷ്യന്റെ കഴിവിന് പരിധിയുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞത് ഇസ്ലാമിൽ നിങ്ങൾ നടത്തിയ കരിഞ്ചന്തയാണെന്ന് കൊട്ടപ്പുറം വാദപ്രതിവാദത്തിൽ വെച്ചുകൊണ്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു.
ചെയ്തുവെങ്കിൽ മനുഷ്യ കഴിവിന് പരിധിയുണ്ട് എന്ന് പറഞ്ഞാൽ അത് അത് കരിഞ്ചന്ത നടത്തിയതാണ് തീരിലെന്ന് വാദിച്ച വാദമാണ് കൊട്ടപ്പുറത്ത് വെച്ച് കൊണ്ടുണ്ടായതെങ്കിൽ ഇതാ നാളുകൾ കഴിഞ്ഞപ്പോൾ മാറ്റം വരികയാണ്. അതെ, കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ പുറത്തിറക്കിയ പ്രപഞ്ച ശില്പി എന്ന പുസ്തകം, ആ പുസ്തകത്തിൽ തോൽവി സമ്മതിക്കുന്നു, പരാജയം സമ്മതിച്ചു കൊണ്ടെഴുതുന്നു. മനുഷ്യന്റെ അറിവിനും കഴിവിനും കേൾവിക്കും കാഴ്ചക്കും മറ്റും പരിധിയും പര്യവസാനവും ഉണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ ഗുണങ്ങൾക്ക് പരിധിയോ പര്യവസാനമോ ഇല്ല. നിങ്ങൾ മനസ്സിലാക്കണം, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കൊട്ടപ്പുറത്ത് വെച്ചുകൊണ്ട് പറഞ്ഞത് മനുഷ്യ കഴിവിന് പരിധിയുണ്ടെന്ന് പറഞ്ഞാൽ അത് മതത്തിൽ കരിഞ്ചന്ത ചെലവാക്കലാണ്. മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന കഴിവിൽ ഒരു പരിധിയുമില്ല, ഒരു പരിധിയുമില്ല എന്നാണ് വാദിച്ചതെങ്കിൽ 25 കൊല്ലം തികയുന്നതിന് മുമ്പ് തന്നെ തിരുത്തുകയാണ്. കാന്തപുരം പറഞ്ഞത് തെറ്റാണ്, അത് ശരിയല്ല എന്ന് പ്രപഞ്ച ശില്പി എന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായി ആവർത്തിക്കുന്നു. വീണ്ടും അതേ പുസ്തകത്തിൽ തന്നെ കാണാം, ലോകത്തുള്ള ജീവജാലങ്ങൾക്കെല്ലാം തന്നെ അവയുടെ കഴിവ്, ഉദ്ദേശം, അറിവ്, ജീവൻ, കേൾവി, കാഴ്ച എന്നിവക്കെല്ലാം ഒരു പരിധിയും പരിമിതിയും ഉണ്ട്. കണ്ടോ, ലോകത്ത് ഏത് ജീവിയുണ്ടെങ്കിലും ആ ജീവിക്കെല്ലാം തന്നെ കഴിവ്, ഉദ്ദേശം, അറിവ്, ജീവൻ, കേൾവി, കാഴ്ച എന്നിവക്കെല്ലാം ഒരു പരിധിയും പരിമിതിയും ഉണ്ട്. കൊട്ടപ്പുറത്ത് വെച്ചുകൊണ്ട് കാന്തപുരം അത് അംഗീകരിച്ചോ? കാന്തപുരത്തിന്റെ പിന്നിലിരുന്ന മുസ്ലിയാക്കന്മാർ, ആ മുസ്ലിയാക്കന്മാർ ഇന്നുപോലെ ഇന്നത്തെ പോലെ പിളർന്നു പോയിട്ടില്ല. കൂറ്റനാട് മുസ്ലിയാരെ പോലുള്ളവർ അവിടെയുണ്ട്, മുസ്തഫ ഫൈസിയെ പോലുള്ളവർ അവിടെയുണ്ട്. അങ്ങനെ ഒന്നിച്ചിരുന്ന കാലഘട്ടത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് പരിധി നിശ്ചയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അല്ല, മനുഷ്യന്റെ കഴിവിന് പരിധിയുണ്ടെന്ന വാദം മതത്തിൽ കരിഞ്ചന്ത നടത്തി മുജാഹിദികൾ കെട്ടിച്ചമച്ചതാണെന്ന് കൊട്ടപ്പുറം വാദപ്രതിവാദത്തിൽ വാദിച്ചുവെങ്കിൽ പിന്നീട് അവർക്ക് തിരുത്തേണ്ടി വരികയാണല്ല. മനുഷ്യന്റെ കഴിവിന് പരിധിയുണ്ട്, അറിവിന് പരിധിയുണ്ട്, കേൾവിക്ക് പരിധിയുണ്ട്, കാഴ്ചക്ക് പരിധിയുണ്ട്. എന്നാൽ മനുഷ്യന്റെ പ്രകൃതിയായുള്ള പ്രസ്തുത ഗുണങ്ങളുടെ സീമയെ പുരോഗമിപ്പിക്കാൻ മനുഷ്യന് സാധിക്കുന്നു എന്നത് അവന്റെ സവിശേഷതയിൽപ്പെട്ടതാണ്. അവന്റെ ഗുണങ്ങളെ വികസിപ്പിക്കാൻ ഒരു പക്ഷേ കഴിഞ്ഞേക്കും, പക്ഷേ അവനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിനും പരിമിതിയുണ്ട് എന്ന് വളരെ വ്യക്തമായി അവിടെ വെച്ചുകൊണ്ട് സമ്മതിക്കേണ്ടി വന്നുവെങ്കിൽ കൊട്ടപ്പുറം സംവാദം, ആ സംവാദത്തിലെ മറ്റൊരു ചർച്ച എന്താണെന്നറിയുമോ? എന്താണ് മറ്റൊരു ചർച്ച എന്താണെന്ന് ചോദിച്ചാൽ, ലോക ചരിത്രത്തിൽ അന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒരു ആയത്തിനെ അല്ലയല്ലാത്തവരോട് പ്രാർത്ഥിക്കാനുള്ള തെളിവായി ഉദ്ധരിക്കുകയാണ്. അല്ലയല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരായത്ത് തെളിവുദ്ധരിക്കാമോ എന്ന മുജാഹിദ് പക്ഷത്തിന്റെ ചോദ്യത്തിന് മറുപടിയായി, അങ്ങനെ ഖുർആനിൽ ഒരായത്തുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയായി, ഉണ്ട് മൗലവി, ഉണ്ട്, പിടിച്ചോ. വസൽമൻ അർസൽന മിൻ ഖബലിക മിർ റസൂലിന അജഅൽന വസൽ മൻ അർസൽന മിൻ ഖബലിക മിർ റസൂലിന എന്ന ആയത്ത് അവിടെ വെച്ച് ചോദ്യം നിർത്തുകയാണ് ചെയ്യുന്നത്. ബാക്കി അവിടെ നിർത്തി, ബാക്കി അതോതാതെ പകുതി ഭാഗം മാത്രം ഓതി നിർത്തുകയാണ് ഇവിടെ ചെയ്തതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് വസൽമൻ അർസൽന മിൻ ഖബലിക മിർ റസൂലിന എന്ന ആയത്ത് ഓതിക്കൊണ്ട് കാന്തപുരം മുസ്ലിയാർ പറയുന്നത് മഹാന്മാർ മരിച്ചുപോയവരാണെങ്കിൽ അവരോട് ചോദിക്കാമോ, എന്തിനെ സംശയിക്കണം, തങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരോട് തങ്ങൾ ചോദിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. കണ്ടോ, വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട് തങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരോട് തങ്ങൾ ചോദിക്കുക എന്ന്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് ഈസാ അലൈഹിസ്സലാം തുടങ്ങിയവർ മരിച്ചില്ലെന്ന് വെച്ചാൽ തന്നെ മറ്റു പ്രവാചകന്മാരെല്ലാം മരിച്ചുപോയവരാണല്ലോ, ഇവരോട് ചോദിക്കാനാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ മരിച്ചുപോയവരോട് പ്രാർത്ഥിക്കാനാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തു സുഹൂറുഫിൽ 45 സൂക്തത്തിലൂടെ അള്ളാഹു പറഞ്ഞത് എന്ന് കാന്തപുരം മുസ്ലിയാര് വാദിച്ചുവെന്ന് ആ പുസ്തകം ഒരു സ്ഥലത്ത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നില്ല. ഇതേ പുസ്തകത്തിന്റെ 117-ാമത്തെ പേജിൽ വീണ്ടും പറയുന്നത് കാണാം. ആര് പറഞ്ഞു മൗലവി സഅലക്ക് പ്രാർത്ഥന എന്ന അർത്ഥമില്ലെന്ന്? ഒരു ഭാഷ നിഘണ്ടുവെങ്കിലും നോക്കിയിട്ട് പോരായിരുന്നു ഈ പാണ്ഡിത്യം പറഞ്ഞിട്ട് കാര്യമില്ല. അബുൻ അഹുൻ പഠിപ്പിക്കുന്ന മഹാപാണ്ഡിത്യമല്ലേ പ്രാർത്ഥന എന്നും സഅലക്ക് അർത്ഥമുണ്ട്. സഅല പ്രാർത്ഥിച്ചു, അൽഫറായിദ് പേജ് 163.
ഇയാളുടെ ധാരണ തെറ്റിപ്പോയത്രേ. ഇങ്ങനെയാണെങ്കിൽ ധാരണ പലതും അധികം കഴിയാതെ തെറ്റും. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞെടുത്ത് ഖുർആൻ തന്നെ വസ്അലു എന്നല്ലേ പറഞ്ഞത്. എന്തോ വലിയത് നേടിപ്പോയി എന്ന മട്ടിലായിരുന്നു പിന്നീട് മൗലവിയുടെ ഭാവം നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അതിനെ ന്യായീകരിക്കുകയാണ്. അതെ, കൊട്ടപ്പുറം സംവാദത്തിൽ അല്ലയല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്നതിന് തെളിവായി ഓതിയ ആയത്ത് എന്ന ആയത്താണെങ്കിൽ തിരുത്തുകയാണ് പിന്നീട്. വളരെ വ്യക്തമായി തന്നെ വർഷങ്ങൾ പിന്നിടുമ്പോൾ തിരുത്തേണ്ടി വരികയാണ്. ഇതാ ആ കൊട്ടപ്പുറം സംവാദം കഴിഞ്ഞതിനു ശേഷം അബ്ദുറഹ്മാൻ മഖ്ദൂമി പൊന്നാനി ഖുർആൻ പരിഭാഷ ഇറക്കുകയാണ്. ആ ഖുർആൻ പരിഭാഷയിൽ കൊട്ടപ്പുറത്ത് കാന്തപുരം മുസ്ലിയാർ ഓതി ദുർവ്യാഖ്യാനിച്ച വിശുദ്ധ ഖുർആനിലെ ആയത്തെടുത്തു കൊടുക്കുകയാണ്. വസൽമൻ അർസൽനാ മിങ്ക ബിലിക മിർ റസൂലിന അജ്അൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹ താങ്കൾക്ക് മുമ്പ് നാം അയച്ചിട്ടുള്ള നമ്മുടെ ദൂതന്മാരോട് താങ്കൾ ചോദിച്ചു നോക്കുക, കാരുണ്യവാനായ അള്ളാഹുവിന് പുറമേ ആരാധിക്കപ്പെടുന്ന വല്ല ഇലാഹുകളെയും നാം നിയോഗിച്ചിട്ടുണ്ടോ എന്ന്. വളരെ വ്യക്തമായി മനസ്സിലാക്കണം, വളരെ വ്യക്തമായി മനസ്സിലാക്കണം ഈ ആയത്ത് ഉദ്ധരിച്ചിട്ട്. അതെ, അബ്ദുറഹ്മാൻ മഖ്ദൂമി പൊന്നാനി അദ്ദേഹം ഇതിന് വിശദീകരണം കൊടുക്കുകയാണെന്ന്. കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ മേൽ ഇറക്കപ്പെട്ട വേദഗ്രന്ഥങ്ങൾ പരിശോധിക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കണ്ടോ, കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ മേൽ ഇറക്കപ്പെട്ട വേദഗ്രന്ഥങ്ങൾ പരിശോധിക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ പ്രവാചകന്മാരോട് പ്രാർത്ഥിക്കുക എന്നതല്ല. അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കാം എന്ന യാതൊരു സൂചനയും പൂർവ്വവേദങ്ങളിൽ കണ്ടെത്താൻ കഴിയില്ല എന്ന സൂചനയാണ് ഈ ആയത്തിലൂടെ നൽകിയത് എന്ന്. അതെ, അബ്ദുറഹ്മാൻ മഖ്ദൂമി പൊന്നാനി തിരുരങ്ങാടി ഖാലിയായിരുന്ന അബ്ദുറഹ്മാൻ മഖ്ദൂമി പൊന്നാനി പറയുന്നു, കൊട്ടപ്പുറത്തെ കാന്തപുരം മോദി അർത്ഥം വെച്ച ആയത്ത്, തെറ്റിദ്ധരിപ്പിച്ച ആയത്ത്, അത് ശരിയല്ല, ആ വാദം ശരിയല്ല, അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ആയത്ത് തെളിവല്ല, കാന്തപുരം പറഞ്ഞത് കളവാണ്, ആ കൊട്ടപ്പുറത്തവർ പരാജയപ്പെട്ടിരിക്കുന്നുവെന്ന് അബ്ദുറഹ്മാൻ മഖ്ദൂമി പൊന്നാനി കൊട്ടപ്പുറം സംവാദത്തിനു ശേഷം വളരെ വ്യക്തമായി തന്നെ എഴുതിവിടുമ്പോ ഏത് മാനദണ്ഡത്തിലാണ് കൊട്ടപ്പുറത്ത് ഞങ്ങൾക്ക് വിജയമുണ്ടായി എന്ന് പറയുന്നത്. കേട്ടോളൂ, വീണ്ടും കാണാം, വീണ്ടും കാണാം. കൊട്ടപ്പുറം സംവാദത്തിൽ വാദിച്ച ഒരു വാദം എന്താണ് വാദം എന്നറിയുമോ? വിളിക്കുക, ക്ഷണിക്കുക എന്നീ അർത്ഥങ്ങളെല്ലാം ദുആ വരും. വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന അർത്ഥത്തിൽ വരുമ്പോഴാണ് അത് അല്ലാഹുവിൽ പങ്കുചേർക്കുക എന്ന് പറയുന്നത്. ഇതിന് കാരണമുണ്ട്, അല്ലാഹു അവന്റേതായ കഴിവായി മാത്രം വെച്ചിട്ടുള്ളതും മറ്റാർക്കും കൊടുത്തിട്ടില്ലാത്തതുമായ കഴിവിൽ പങ്കുചേർക്കലാണ്. കണ്ടോ, ഇത് പറയാൻ കാരണം എന്താണെന്നറിയുമോ? ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതെ മനുഷ്യന് ചില കഴിവുകൾ കൊടുത്തിട്ടുണ്ട്, മനുഷ്യന് ചില കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. ആ കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകൃതിപരമായി തന്നെ മനുഷ്യന് കൊടുത്ത കഴിവാണ്. ഈ കഴിവ് അല്ലാഹു മനുഷ്യന് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. വീണ്ടും അതേ സംവാദത്തിൽ തന്നെ ഓരോന്നിനും ഓരോ പ്രകൃതി എന്ന് പറഞ്ഞാൽ അല്ലാഹു നൽകുന്ന പ്രകൃതി നൽകിയ പ്രകൃതി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് മുജാഹിദ് പക്ഷം വളരെ വ്യക്തമായി പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യനും അല്ലെങ്കിൽ ഓരോ വസ്തുവിനും അതിൻ്റെതായ കഴിവ് അല്ലാഹു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സാക്ഷാൽ കാന്തപുരം മുസ്ലിയാർ കൊട്ടപ്പുറം സംവാദത്തിൽ എണീറ്റ് നിന്നുകൊണ്ട് പറഞ്ഞത് മൗലവിയുടെ പ്രസംഗം കേട്ടപ്പോൾ ഇവിടെ നിരീശ്വരവാദിയുടെ പ്രസംഗമാണോ നടക്കുന്നത് എന്ന് സംശയിച്ചു പോയെങ്കിൽ എന്നെ കുറ്റം പറയണ്ട, പ്രകൃതിയാ ചിലർക്ക് ചില കഴിവുകളുണ്ടെന്ന് പറഞ്ഞു കേട്ടു. അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞതാ പറഞ്ഞ അറിയോ അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അല്ലാഹു കൊടുക്കാത്ത പ്രകൃതിപരമായ കഴിവ് എന്താണാവോ ആ കഴിവ് മനസ്സിലാകണം, അതിന് ആയത്തോതണം. നിങ്ങൾ മനസ്സിലാക്കണം, ഇയാൾ പറയുന്നത് അത് അല്ലെങ്കിൽ മനുഷ്യനെ കഴിവ് കൊടുത്തിട്ടുണ്ട്, അല്ലാഹു മനുഷ്യനെ കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് അത് യുക്തിവാദികളുടെ വാദമാണ്, അത് യുക്തിവാദികളുടെ വാദമാണ്. ഒരിക്കലും ഒരു മുസ്ലിമിന് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണെങ്കിൽ തിരുത്തുകയാണത്. അല്ല, മനുഷ്യന് അല്ലാഹു കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന് അവർക്ക് എഴുതേണ്ടി വരികയാണ്. കൊട്ടപ്പുറം സംവാദത്തിന് ശേഷം അവർ ഇതാ തിരുത്തിക്കൊണ്ട് പറയുന്നു. എപ്പോഴാണ്? 2007 തന്നെ
ആകാശത്ത് മഴമേഘങ്ങൾ ഉരുണ്ടുകൂടി ദിഗന്ധങ്ങൾ പൊട്ടിക്കുന്ന ഇടിമിന്നലോടെ പേമാരുഭൂമിയിൽ വീണ് ചെതറി എന്നിരിക്കാം. പ്രകൃതി ശക്തികളെ നമുക്ക് പിടിച്ചു നിർത്തുവാൻ കഴിയുമോ? പ്രകൃതി ശക്തികളെ ആരെ കുറിച്ചാ പറയുന്നത്? ആ മഴയെ കുറിച്ച്, ഇടിയെ കുറിച്ച്, മിന്നലിനെ കുറിച്ച് പറയുന്നത് പ്രകൃതി ശക്തി എന്നതാണ്. സഹോദരങ്ങളെ, മനുഷ്യൻ അല്ലാഹു കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് നിരീശ്വരവാദമാണ് എന്ന് കൊട്ടപ്പുറത്ത് വെച്ചുകൊണ്ട് കാന്തപുരം വാദിച്ചുവെങ്കിൽ ആ കാന്തപുരത്തിന്റെ ശിഷ്യന്മാർ എഴുതി വെക്കുന്നത് കാണൂ. എന്താ പറയുന്നത്? വളരെ വ്യക്തമായി അതേ 2009 സിറാജിൽ കാണാം. എന്താ പറയുന്നത്? നമ്മുടെ നന്മകളും മേന്മകളും പലപ്പോഴും തിരിച്ചറിയാറില്ല. എപ്പോഴും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് നമ്മുടെ കുറവുകൾ കണ്ടെത്താനും പരിതപിക്കുവാനുമാണ് ശ്രമിക്കുക. ഓരോ മനുഷ്യനും അനേകം കഴിവുകളും പ്രത്യേകതകളും ഉണ്ട്. ഓരോ മനുഷ്യനും ധാരാളം കഴിവുകളും പ്രത്യേകതകളും ഉണ്ട്. അത് മാത്രമല്ല, സ്വന്തം കഴിവുകളും കണ്ടോ, സ്വന്തം കഴിവുകളും മേന്മകളും കണ്ടെത്തി അവ വളർത്തിയെടുക്കുകയും സ്വന്തം കുറവുകളെ നല്ല മനസ്സോടെ അംഗീകരിക്കുകയും ചെയ്യുന്നവരാണ് ഔന്നത്യത്തിലേക്ക് നടന്നുകയറുന്നത്. കാന്തപുരം പറഞ്ഞതിനെ തിരുത്തുകയാണ്, കാന്തപുരം പറഞ്ഞതിനെ തിരുത്തുകയാണ് ശിഷ്യന്മാർ എന്ന് പറഞ്ഞാൽ കാന്തപുരം കൊട്ടപ്പുറത്ത് വെച്ചുകൊണ്ട് ജയിക്കുവാൻ വേണ്ടി കളവ് പറഞ്ഞു, കൃത്രിമം പറഞ്ഞു എന്നാണ് ബോധ്യപ്പെടുന്നത്. വീണ്ടും അതേ സിറാജിൽ തന്നെ 2006 കാണാം. അതേസമയം ഓരോരുത്തന്റെയും കഴിവുകളെ നാം അംഗീകരിക്കേണ്ടതുണ്ട്. ഓരോരുത്തന്റെയും കഴിവുകളെ നാം അംഗീകരിക്കേണ്ടതുണ്ട്. ഇത് അല്ലെങ്കിൽ ഓരോരുത്തർക്കും കഴിവുണ്ട്, ആ കഴിവിന് പരിധിയുണ്ട്. ഓരോ മനുഷ്യനും അല്ലാഹു പ്രകൃതിപരമായി തന്നെ കഴിവ് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് യുക്തിവാദികളുടെ വാദമാണെന്ന് പറഞ്ഞ് കൊട്ടപ്പുറം സംവാദത്തിൽ ഇളകിച്ചിരിച്ചവർക്ക് ഇപ്പോൾ അത് തിരുത്തേണ്ടി വരികയാണ്, അതിനെ മാറ്റിവെക്കേണ്ടി വരികയാണ്. ഇനി അതുകൊണ്ട് അവസാനിക്കുന്നു? അതുകൊണ്ടും അവസാനിക്കുന്നില്ല. വീണ്ടും കാണാം കൊട്ടപ്പുറം സംവാദത്തിൽ വെച്ചുകൊണ്ട് വാദിച്ച മറ്റൊരു വാദം. എന്തായിരുന്നു ആ വാദമെന്നറിയുമോ? അല്ലാഹു അല്ലാത്തവർക്ക് ഗൈബ് അറിയുമോ? അറിയില്ലേ? ഇങ്ങനെ ഒരു ചർച്ച വന്നു. ഇങ്ങനെ ഒരു ചർച്ച വന്നപ്പോൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി ആയത്തോതിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ഒരു കൽപ്പന, കുല്ലാ അഖൂലു ലക്കും ഇന്ദി ഖസായിനുല്ലാഹ് വലാ അഅലമു الغيب ولا اقول لكم اني ملك ان اتبع الا ما يوحى الي قل هل يستوي الاعمى والبصير افلا تتفكرون. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറയുകയാണ്, കുൽ നബിയേ, താങ്കൾ പറയൂ, ലാ അഖൂലു ലക്കും ഇന്ദി ഖസായിനുല്ലാഹ്, ഞാൻ നിങ്ങളോട് അല്ലാഹുവിന്റെ ഖജാനകൾ എന്റെ പക്കലുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. വലാ അഅലമുൽ ഗൈബ, ഞാൻ അദൃശ്യമറിയുന്ന ആളല്ല, എനിക്ക് അദൃശ്യമറിയാമെന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. വലാ അഖൂലു ലക്കും ഇന്നി മലക്ക്, ഞാനൊരു മലക്കാണെന്നും നിങ്ങളോട് പറയുന്നില്ല. ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ, എനിക്കെന്താണോ വഹി നൽകുന്നത് അതിനെ പിൻപറ്റുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ആഹരമുണ്ടെന്ന് പറഞ്ഞാൽ, മലക്കുകളുണ്ടെന്ന് പറഞ്ഞാൽ, അതുപോലെ ഖബറിൽ ചോദ്യമുണ്ടെന്ന് പറഞ്ഞാൽ, അപ്രകാരം തന്നെ നരകമുണ്ടെന്ന് പറഞ്ഞാൽ, സ്വർഗമുണ്ടെന്ന് പറഞ്ഞാൽ, അതെല്ലാം ഗൈബ് തന്നെയാണ്. അത് ഞാൻ പറയുന്നത് എന്റെ ഇഷ്ടം പറയുന്നതോ അല്ലെങ്കിൽ സ്വതന്ത്രമായി എനിക്ക് നൽകപ്പെടുന്ന അറിവോ അല്ല, നൽകപ്പെട്ട അറിവോ അല്ല, എന്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നേടിയെടുക്കുന്ന അറിവല്ല, അത് ഗൈബ് തന്നെയാണ്. പക്ഷേ അത് ഞാൻ പറയുന്നത് ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ, എനിക്കെന്താണോ വഹി കിട്ടുന്നത് ആ വഹീനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത്. ഇത് റസൂലുള്ളയോട് ഖുർആൻ പറയാൻ കൽപ്പിച്ചവ പ്രഖ്യാപനമാണെങ്കിൽ അതേ അല്ലാത്തവർ ഗൈബ് അറിയുമെന്ന വാദം എങ്ങനെ ശരിയാകുമെന്ന് ചോദിച്ചപ്പോൾ ആ കൊട്ടപ്പുറത്ത് വെച്ചുകൊണ്ട് സാക്ഷാൽ കാന്തപുരം മുസ്ലിയാർ നൽകിയ മറുപടി എന്താണെന്നറിയുമോ? അത് മുശ്രിക്കുകളോട് നബി പറഞ്ഞ മറുപടിയാണ്. മുശ്രിക്കുകളോട് നബി പറഞ്ഞ മറുപടിയാണ്. മുശ്രിക്കുകളോട് നബി പറഞ്ഞ മറുപടിയാണ്. ഇനി അവിടെ തന്നെയും ഒരു വക്രത ഉണ്ടായിരുന്നുവെന്നാണ്. എന്താണ് ആ വക്രത? ഈ പുസ്തകത്തിന്റെ 81 പേജിൽ പറയുകയാണ്, അല്ലാഹുവിന്റെ ഖജന
കിതാബ് എന്റെ കയ്യിലാണ്. പക്ഷേ ഞാനത് പറയുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ ആയത്തിനെ എങ്ങനെയാണ് ഇവർ ദുർവ്യാഖ്യാനിക്കുന്നത് എന്നത് വളരെ വ്യക്തമായി അറിയണം. അള്ളാഹുവിന്റെ ഖജനാവ് എന്റെ കയ്യിലാണ്, പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നില്ല. എനിക്ക് ഇൽമുൽ ഗൈബ് അറിയാം, പക്ഷേ നിങ്ങളോട് ഞാനത് പറയുന്നില്ല. ഇതാണ് ആയത്തിന്റെ വിവക്ഷ. അപ്പൊ ഈ ആയത്തിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ എന്താ, കുല്ലാ അഖൂലു ലക്കും, ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഇന്ദീ ഖസായിനുല്ലാ, അല്ലാഹുവിന്റെ ഖജാനകൾ എന്റെ അടുക്കൽ ഉണ്ട്, പക്ഷേ ലാ അഖൂലു ലക്കും, അക്കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നില്ല. അതുപോലെ തന്നെ വലാ അഅലമുൽ ഗൈബ, എനിക്ക് ഇൽമുൽ ഗൈബ് അറിയാം, പക്ഷേ അത് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഇതാണ് ആയത്തിന്റെ വിവക്ഷ എന്ന് എഴുതി വെക്കുമ്പോ ആ ആയത്തിന്റെ ബാക്കി ഓതിയാ തന്നെ പൊട്ടത്തരം മനസ്സിലാവും. പിന്നെന്താ പറയുന്നത്, വലാ അഖൂലു ലക്കും ഇന്നീ മലക്, ഞാനൊരു മലക്കാണ്, പക്ഷേ അത് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. കാരണം എന്താ, ഞാനൊരു മലക്കാണെന്നും നിങ്ങളോട് പറയുന്നില്ല എന്നാ ബാക്കി. അപ്പൊ മുസ്ലിയാരുടെ അർത്ഥപ്രകാരം എങ്ങനെയാകും, വലാ അഖൂലു ലക്കും, ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഇന്നീ മലക്കുൻ, സത്യത്തിൽ ഞാനൊരു മലക്കാണ്, പക്ഷേ ഞാൻ നിങ്ങളോട് അത് പറയുന്നില്ല. ഇങ്ങനെ മാന്യ സഹോദരങ്ങളെ, ഖുർആനെ ദുർവ്യാഖ്യാനിച്ചിട്ട് വിജയം ആഘോഷിക്കുന്ന സാധുക്കൾ, ആ ഖുർആൻ ദുർവ്യാഖ്യാനത്തിന്റെ വിജയം, അള്ളാഹുവിന്റെ ഖുർആൻ വ്യഭിചരിച്ചതിന്റെ വിജയം, ആ വിശുദ്ധ ഖുർആനെ ദുർവ്യാഖ്യാനിച്ചതിന്റെ വിജയം, ഈ വിശ്വാസികളെ വഞ്ചിച്ചതിന്റെ വിജയം, അതിന്റെ 25th വാർഷികം വേണമെങ്കിൽ നിങ്ങൾക്ക് ആഘോഷിക്കാം. എന്നാൽ ഈ ഖുർആനിലെ ആയത്ത് നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചുവെങ്കിൽ കൊട്ടപ്പുറം വാദപ്രതിവാദത്തിന് ശേഷം തോൽവി സമ്മതിച്ചിട്ടുണ്ട്. ആരാ പറയുന്നത്? സയ്യിദ് അഹമ്മദ് കോയ, അഹമ്മദ് ഷിഹാബുദ്ദീൻ എംബിച്ച് കോയ തങ്ങൾ വലിയ കാലി പുറത്തിറക്കിയ ഖുർആൻ പരിഭാഷ. അവിടെ ഈ ആയത്ത് വന്നു, ആയത്തിനർത്ഥം കൊടുക്കേണ്ടി വന്നു. എന്താ, കുല്ലാ അഖൂലു ലക്കും ഇന്ദീ ഖസായിനുല്ലാഹ് വലാ അഅലമുൽ ഗൈബ വലാ അഖൂലു ലക്കും ഇന്നീ മലക് എന്ന് പറയുന്ന ആയത്തിന് കൊടുക്കുന്ന അർത്ഥം കേട്ടോളൂ. പറയുക, അല്ലാഹുവിന്റെ ഖജനാവുകൾ എന്റെ പക്കലുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. അദൃശ്യകാര്യം ഞാൻ അറിയുന്നുമില്ല, അദൃശ്യം എനിക്കറിയില്ല. വലാ അഅലമുൽ ഗൈബ എന്ന് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ വാചകത്തിന്റെ അർത്ഥം, അദൃശ്യം എനിക്കറിയാം, പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നില്ല എന്നല്ല, നേരെ മറിച്ച് എനിക്ക് അദൃശ്യം അറിയുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥമെന്ന് വലിയ കോഴിക്കോട് വലിയ കാലിയായിരുന്ന സയ്യിദ് അഹമ്മദ് ഷിഹാബുദ്ദീൻ എംബിച്ച് കോയ തങ്ങളുടെ ഖുർആൻ പരിഭാഷയിലൂടെ തുറന്നു പ്രഖ്യാപിച്ചുവെങ്കിൽ അതിന് വിരുദ്ധമായി കൊട്ടപ്പുറം സംവാദത്തിൽ പറഞ്ഞത് കളവാണ്. അവിടെ മുജാഹിദികൾ പറഞ്ഞതാണ് ശരിയെന്ന സമ്മതപത്രമാണത്. നിങ്ങളൊന്ന് ആലോചിച്ചു, ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എനിക്ക് എളുപ്പത്തിൽ പറയാൻ കഴിയാവുന്ന ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഇവിടെ സൂചിപ്പിച്ചത്. അപ്പോ ഈ രംഗത്തെല്ലാം കൊട്ടപ്പുറം വാദപ്രതിവാദത്തിൽ വാദിച്ച വാദങ്ങളെല്ലാം ഈ കേരളത്തിൽ ആ വാദിച്ച ആള് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തിരുത്തുകയാണ്. അയാൾ മരിച്ചു കബറിൽ പോയിട്ടില്ല, അയാൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ അനുയായികളെ കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുസ്ലിം സമൂഹത്തിന് സാക്ഷ്യപത്രം നൽകുകയാണ്. അന്ന് 1983 കൊട്ടപ്പുറത്തിന്റെ മണ്ണിനെ അതെ ചലിപ്പിച്ചുകൊണ്ട് അവിടെ ഇളക്കി മറിച്ചുകൊണ്ട് തൗഹീദും ശിർക്കും പോരടിച്ചപ്പോൾ അസത്യത്തിന്റെ വാദഗതികളുമായി കടന്നു വന്നവർക്ക് പരാജയം സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ അസത്യം പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് അവിടെ ശിർക്കിന്റെ വാദവുമായി കടന്നു വന്ന വ്യക്തിത്വം ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ അനുയായികളെ കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തെളിയിച്ചിരിക്കുകയാണ്. 25 കൊല്ലങ്ങൾ കഴിയുമ്പോൾ മുസ്ലിം ലോകം ആ കൊട്ടപ്പുറത്തിന്റെ മണ്ണിൽ കാന്തപുരം കാണിച്ച കാപട്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊന്നും അറിയാത്ത ഏതെങ്കിലും ഒരു വ്യക്തി അയാളുടെ വ്യക്തിവൈരാഗ്യം തീർക്കുവാൻ തന്റെ മുന്നിൽ കിട്ടിയ ആളുകളോട് പുലമ്പിയത് ക്ലിപ്പിട്ട് സമാധാനിക്കാമെന്നല്ലാതെ ഈ വാദങ്ങൾ എഴുതി വച്ച പുസ്തകങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ അന്നത്തെ ശബ്ദം രേഖപ്പെടുത്തപ്പെട്ടത് ഇന്നിവിടെ നിലനിൽക്കുമ്പോൾ ഒരിക്കലും വിജയാഘോഷത്തിന് വകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, സാധാരണ പറയാറുള്ളത് ഏതൊരു വാദപ്രതിവാദത്തിൽ പങ്കെടുത്താലും പറയാറുള്ളത് ഉത്തരം മുട്ടി എന്നാണ്. പക്ഷേ കോട്ടപ്പുറം വാദപ്രതിവാദത്തിന്റെ കാര്യത്തിൽ അതും പറയാൻ നിവൃത്തിയില്ലാതായി.
ആദ്യം പറഞ്ഞു നോക്കി. പക്ഷേ ഇന്നലെ നാം കേട്ടതുപോലെ മുജാഹിദികൾ ചോദ്യം ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടം, മുജാഹിദികൾ ചോദ്യം ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടം, മറുപക്ഷം മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഘട്ടം, അവിടെയാണ് ഖുർആൻ ആയത്തോതി കേൾപ്പിച്ചപ്പോൾ അത് മുശ്രിക്കുകളോട് പറയാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു അങ്ങനെ പറഞ്ഞത് എന്ന വാദമുണ്ടായപ്പോൾ മുശ്രിക്കുകളോട് ഒരു തരത്തിലും മുസ്ലിങ്ങളോട് മറ്റൊരു തരത്തിലും പറയുന്ന മറുപടി പറയുന്ന ഒരാളാണോ ഒരാളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നാണോ മുസ്ലിയാർ ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യം, ആ ചോദ്യം ചെന്നപ്പോൾ അതിന് മറുപടി പറയാൻ കഴിയാതെ ഇത് പിൻവലിക്കണം, ഇത് അപകടമാണ് എന്ന് പറഞ്ഞ് അനുയായികൾക്ക് സിഗ്നൽ കൊടുത്ത് 4 ദിവസങ്ങളിലായി നടത്താനിരുന്ന ആ സംവാദം അവിടെ വെച്ച് 3 ദിവസം കൊണ്ട് അവസാനിപ്പിച്ച് കലഹിച്ച് ബഹളമുണ്ടാക്കി പിരിഞ്ഞു പോരേണ്ടി വന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ആ കൊട്ടപ്പുറം സംവാദം വിശ്വാസി സമൂഹത്തിന്റെ വിജയമായി ഇന്നും നിലനിൽക്കുകയാണ്. അത് കഴിഞ്ഞാൽ ചില സംവാദങ്ങളെ സംബന്ധിച്ച് ഇന്നലെ ഞാൻ വിശദീകരിച്ചിരുന്നു. ഇനി ഈ അടുത്ത കാലഘട്ടത്തിൽ നടന്ന ചില സംവാദങ്ങളിലേക്ക് തന്നെ ഞാൻ വിഷയം കൊണ്ടുവരികയാണ്. അതിലൊന്ന് നമ്മുടെ കുറ്റിച്ചിറയുമായി ബന്ധമുള്ള ഒരു സംഭവമാണ്. ആ സംഭവം നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇതേ സ്റ്റേജിൽ നിന്നുകൊണ്ടാണെന്നാണ് എൻ്റെ ഓർമ്മ. സാക്ഷാൽ പേരോട് മുസ്ലിയാർ പറഞ്ഞ ഒരു വാചകമുണ്ട്, ആ വാചകം നിങ്ങളത് ശ്രദ്ധിക്കണം. ഈ കുട്ടിച്ചിറ പല സംവാദങ്ങളും നടന്ന സ്ഥലമാണ്. വിഷയം അമ്മഞ്ഞമ്മഞ്ഞം പറയണ്ട, മുജാഹിദ് പ്രസ്ഥാനം പിഴച്ചതാണെന്ന് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഞാൻ തെളിയിക്കും. സുന്നത്ത് ജമാഅത്ത് പിഴച്ചതാണെന്ന് തെളിയിക്കാൻ ഏതെങ്കിലും ഒരു മൗലവിയുണ്ടോ? അവരെ ജീവനോടെ ആക്കാനുണ്ട്, സ്ക്രീനും കൊണ്ട് നടക്കണ്ട കേട്ടോ. നമ്മളെ പ്രസംഗത്തിന്റെ അത്ര അങ്ങേ തല അങ്ങോട്ട് കട്ടുകളിയ, ഇങ്ങേ തലയും കട്ടുകളിയ. എന്നിട്ടോ ഞാൻ ചിലപ്പോ മുജാഹിദ് ഇങ്ങനെ പറയുന്നു പറഞ്ഞ ചില കാര്യം ഉദ്ധരിക്കൂ, അതിന്റെ മറുപടി ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, അതിവർ കേൾപ്പിക്കൂല. അപ്പൊ മുജാഹിദ് ഇങ്ങനെ പറയുന്നു പറഞ്ഞാൽ അതും കേൾപ്പിക്കൂല. എന്റെ പേരോട് എനിക്ക് ആ സംബന്ധിക്കുന്നു എന്നറിയൂ, അത് നിങ്ങളെ വാചകം ഉദ്ധരിച്ചതാ. അവർ സാധാരണ പതിവാണത് കണ്ടോ. ഇത് കുറെ മുമ്പ് അന്ന് മൂപ്പര് ക്ലിപ്പ് പരിപാടി തുടങ്ങിയിട്ടില്ല. അപ്പൊ മൂപ്പര് പറയുകയാണ് ഇപ്പൊ മുജാഹിദുകൾ ക്ലിപ്പിംഗ് പരിപാടി എന്ന് പറഞ്ഞൊരു സാധനം തുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ മുജാഹിദിന്റെ വാദം ഞാൻ പറയും, അത് മുജാഹിദ് പറയുന്നു എന്ന് പറഞ്ഞിട്ടാ പറയാ. പക്ഷെ മുജാഹിദ് പറയുന്നു എന്ന് പറയുന്നത് ഇവരങ്ങ് അങ്ങേ തല മുറിച്ചുകളയും, എന്നിട്ട് ഇങ്ങേ തലയും മുറിച്ചുകളയും, അങ്ങനെ തലയും വാലും മുറിച്ചിട്ടാണ് ഇവർ ക്ലിപ്പിടുന്നത് എന്ന്. അന്ന് ഈ പ്രസംഗത്തിന് അന്ന് ഈ ഉള്ളവൻ മറുപടി പറയാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അന്ന് ഞാൻ പറഞ്ഞു ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കാര്യം തല മുറിക്കുക എന്നത് സാധ്യമല്ല, കാരണം തല ഉണ്ടെങ്കിലല്ലേ മുറിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു സാധനം ഇല്ല. പിന്നുള്ളത് ഒരു വാലാണ്, അത് ഞങ്ങളൊട്ട് മുറിക്കില്ല, അതൊരു അലങ്കാരത്തോടെ അവിടെ ഇരുന്നോട്ടെ എന്ന് വർഷങ്ങൾക്ക് മുമ്പ് മറുപടി പറഞ്ഞിരുന്നു. എന്ന് മാത്രമല്ല ഇയാൾ വളരെ ഊറ്റത്തോടെ വെല്ലുവിളിക്കുന്നുണ്ട്, ഏതെങ്കിലും ധൈര്യമുള്ള മൂലന്മാരുണ്ടെങ്കിൽ നേരിട്ട് വാ എന്ന്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു വസങ്കൊടി സംവാദത്തിന് കരാർ എഴുതിയിട്ടുണ്ട്, അത് പിന്നെ പേരോട് സഖാഫിയോട് വരികയാണെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വസങ്കടി സംവാദം കഴിഞ്ഞ് അതിൻ്റെ എന്താ നടന്നതെന്ന് ഞാൻ പറയാം. അതിന് മുമ്പൊരു കാര്യം പറയേണ്ടതുണ്ട്. പിന്നെ എൻ്റെ പ്രസംഗം കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞപ്പോൾ അതേ പേരോട് ഇതേ കുറ്റിച്ചിറയിൽ വന്നു. ഇതേ കുറ്റിച്ചിറയിൽ വന്നിട്ട് 1 കൊല്ലം കഴിഞ്ഞ്, 1 വർഷം കഴിഞ്ഞ് നാദാപുരത്ത് ഹുസൈൻ സലഫിയെ കുറിച്ച് പറയുന്ന പരാതി എന്താ? പേരോട് പ്രസംഗിച്ച് 1 വർഷം കഴിഞ്ഞിട്ടാണ് സലഫിക്ക് മറുപടിക്ക് എത്തുന്നത് എന്നാണ്. എന്നാൽ ഈ കുറ്റിച്ചിറയിൽ പേരോട് മറുപടിക്ക് വന്നതോ 1 വർഷം കഴിഞ്ഞ്, 1 കൊല്ലം കഴിഞ്ഞ് അദ്ദേഹത്തിന് മറുപടി പറഞ്ഞിട്ട് 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇവിടെ അദ്ദേഹം മറുപടി പറയാൻ വന്നത്. ഇത് അദ്ദേഹത്തിന്റെ തൊള്ള കൊണ്ട് തന്നെ സമ്മതിക്കുന്നത് നിങ്ങളത് കേട്ടു. നിങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞ കൊല്ലം ഞാൻ ഇവിടെ വന്ന് വയല് പറഞ്ഞു. വയല് പറഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് എനിക്ക് മറുപടി എന്നോണം ഒരു പ്രസംഗം നടത്തി എന്ന് ഞാൻ കേട്ടു. പക്ഷേ അദ്ദേഹത്തെ പോലെ പണിയില്ലാത്തവനല്ലോ ഞാൻ. എനിക്ക് 10-40 പള്ളി നോക്കണം, 10-25 മദ്രസ നോക്കണം, 6-7 ഇംഗ്ലീഷ് മീഡിയം സ്കൂള് സാധുവായി ഞാൻ നടത്തുന്നുണ്ട്. 8-ാമത്തതിനാണ് ഇന്നലെ തറക്കല്ലിട്ടത്. അപ്പൊ ഈ സ്കൂള് മുഴുവനും നോക്കണം, ദേവ കോളേജും ശരിയത്ത് കോളേജും അതുപോലെ ഉറുദു കോളേജും കുറെ സ്ഥാപനം
ആധാരങ്ങൾ സിറാജുൽ ഹുദയുടെ കീഴിലുണ്ട്. അതൊക്കെ ഞാൻ നോക്കണം. എനിക്കിങ്ങനെ പോയി എല്ലാ സ്ഥലത്തും സമയം കളയാൻ എനിക്ക് സമയം കിട്ടുകയില്ലല്ലോ. അപ്പൊ കഴിഞ്ഞ കൊല്ലം ഞാൻ ഇവിടെ വന്ന് പ്രസംഗിച്ചു പോയപ്പോ ഏതോ ഒരു ചങ്ങാതി വന്നിട്ട് ഇവിടുന്ന് എന്തൊക്കെയോ പറഞ്ഞു എന്ന് കേട്ടു. അല്ലാഹു അദ്ദേഹത്തെ നന്നാക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ കൂടെ പെട്ടുപോയവരെങ്കിലും അല്ല നന്നാക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അന്നേരം ഇവിടുന്ന് പറഞ്ഞു പോലും പേരോട് ഭയങ്കര വെല്ലുവിളി വെല്ലുവിളിക്കും, പക്ഷേ മൂപ്പരെ പിന്നെ കാണൂല. എന്നിട്ട് ഇവിടുന്ന് തന്നെ പറഞ്ഞു പോലും ഏതായാലും മഞ്ചേശ്വരത്ത് ഒരു വാദപ്രകാരം വെച്ചിട്ട് മൂപ്പര് വരുമോ നോക്കാൻ. അൽഹംദുലില്ലാ, ഞാൻ പോയിട്ടുണ്ട് കേട്ടോ, ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ആ സന്തോഷ വാർത്ത നിങ്ങളെ ഒന്ന് അറിയിക്കുകയാണ്. കഴിഞ്ഞ കാരണം കഴിഞ്ഞ കൊല്ലം അങ്ങനെ ഒരു സംഭവം നടന്നതാണല്ലോ, കണ്ടോ. അപ്പോ മുസ്ലിയാര് തന്നെ പറയുക, കഴിഞ്ഞ കൊല്ലമാണ് മുസ്ലിയാര് പ്രസംഗിച്ചത്, അതിന് കഴിഞ്ഞ കൊല്ലമാണ് മറുപടി പറഞ്ഞത്. ആ മറുപടി പറഞ്ഞതിന് ഇക്കൊല്ലം വന്ന് മുസ്ലിയാര് സൂചിപ്പിക്കുകയാണ്. എന്നിട്ട് അവിടെ പ്രസംഗിക്കാൻ വന്ന മൗലവി നന്നാകുന്നില്ലെങ്കിലും മൂപ്പറെ കൂടെ കൂടിയവർ നന്നായിക്കോട്ടെ എന്ന മുസ്ലിയാര് ദുആ ചെയ്യുന്നത്. അപ്പൊ ഏതായിരുന്നാലും പ്രസംഗിക്കാൻ വന്ന മൗലവി നന്നാകുന്നില്ല, നന്നാവൂല എന്നാണ് മൂപ്പറുടെ പ്രാർത്ഥന, അല്ലെങ്കിൽ നന്നാകരുത് എന്നാണ് മൂപ്പറുടെ പ്രാർത്ഥന. പക്ഷെ അള്ളാഹു തൗഫീക്ക് ചെയ്തിട്ട് ആ പ്രാർത്ഥന അള്ളാഹ് കബൂലാക്കുകയില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം തന്നെ പറയേണ്ടി വരികയാണ്. കാരണം ചില മൂപ്പരങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കും, പക്ഷെ ആ പ്രാർത്ഥന സ്വീകരിക്കൂല, അങ്ങനെ ഉജാബത്ത് കിട്ടുന്ന ആളൊന്നുമല്ല അദ്ദേഹം. ഇത് വളരെ വ്യക്തമായി അക്കൂട്ടത്തിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അതിനുവേണ്ടി പറയുകയാണ്. അദ്ദേഹം തന്നെ അത് വിശദീകരിക്കുന്നത് കേട്ടു നോക്കും. ഈ കക്കുന്ന കളവ് നടത്തുന്ന സമയത്ത് ആരും കാണാതെ ആരും അറിയാതെ എന്റെ കളവ് വിജയകരമായി പൂർത്തീകരിച്ച് സന്തോഷത്തോടെ വീട്ടിലെത്തിക്കണേ. അപ്പൊ മറ്റേ കള്ളൻ ആമീൻ ആമീൻ. ഇത് അള്ളാഹ് ഇബാദത്താവോ? അള്ളാഹിനോട് ചോദിക്കുന്ന ചോദ്യം ഒക്കെ ഇബാദത്താ? ഇത് അള്ളാഹിനോട് ചോദിച്ചതല്ലേ? ഇത് ഇബാദത്താവോ? ഇത് ഇബാദത്താവൂല. ഇത് അള്ളാഹിനെ സ്വീകാരലാവുക. ഇത് ഇബാദത്താവൂല. അപ്പൊ അള്ളാഹിനോട് ചോദിക്കുന്ന എല്ലാ ചോദ്യം വിഭാഗത്താണോ? അല്ല, എല്ലാ ചോദ്യം വിഭാഗത്തല്ല. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുമോ? ഉത്തരം കിട്ടൂല. ഉത്തരം കിട്ടാൻ അള്ള സ്വീകരിക്കാതെ, ഉത്തരം കിട്ടും ഉത്തരം കിട്ടാതെ അർത്ഥം അള്ള സ്വീകരിക്കാൻ, അതാ ഉത്തരം കിട്ടാതെ. അല്ലാതെ ചോദിക്കുന്നെങ്കിൽ തരികാതല്ല, ചോദിക്കുന്നത് അപ്പൊ തന്നെ കിട്ടുകയാണെങ്കിൽ പേരോട് ഉണ്ടാവോ? കാരണം സെൽഫിയെല്ലാം കൂടി ഒറ്റ ദ്വേദാ പറയാം. ചോദിക്കുമ്പോ അള്ള കണ്ട് ചോദിക്കുന്നവരൊക്കെ കൊടുക്കുകയാണെങ്കിൽ സെൽഫികളൊക്കെ കൂടി ഒറ്റ ദ്വാ കൂട്ടുപ്രാർത്ഥനയാണ്. ഒറ്റക്കൊറ്റക്ക് തേർന്നോട്ടെ. എന്ത് പേരോട് നീ കൊണ്ട് നശിപ്പിക്കണേ അമ്മാ. എന്റെ ഉത്തരം കിട്ടുമോ നോക്കേ നമ്മള്. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നപ്പോ നിങ്ങൾ ചോദിച്ചാൽ ഉത്തരം കിട്ടും. നമുക്ക് വേണ്ടി കിട്ടായിട്ടല്ലേ നമ്മള് നബീനോട് ഔലിയാക്കറോളം പറയുന്നുണ്ട്. നമ്മൾ കിട്ടൂന്ന് തന്നെ നമുക്ക് വാദമില്ലല്ലോ. അതേ സമയത്ത് കിട്ടൂന്ന് വാദിച്ചവരോടാ നമ്മളെ ചോദ്യം. എന്നാ പിന്നെ ഒരൊറ്റ ദ്വേഷം നടത്തരുതോ? നമുക്കങ്ങനെ വാദമില്ല. നമ്മളില്ല ദ്വേഷത്തിന് ഉത്തരം കിട്ടുന്ന ആളാണ്. അങ്ങനെ ഒരു വാദം നമുക്കില്ല. ഇയാൾ അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹ് സ്വീകരിക്കുമെന്ന വാദം അയാൾക്കില്ല. അപ്പൊ ഇനി അള്ളാഹിനോട് ഇയാൾ ദുആ ചെയ്ത ബാക്കിയുള്ള ഒരു കുടുങ്ങാൻ നിൽക്കണ്ട. അയാൾ പിന്നെ അള്ളാഹിനോട് ദുആ ചെയ്താൽ എന്തായാലും അള്ളാഹ് അയാൾക്ക് ഉത്തരം കൊടുക്കൂല എന്ന വിശ്വാസത്തിന്മേലാണ് അയാളുള്ളത്. പിന്നെ എന്തിനാ ദുആ ചെയ്യണം? പിരിവിന് വേണ്ടി മാത്രമാണ് ഇതാണ്. പിന്നെ പൈസക്ക് വേണ്ടി മാത്രമായിരിക്കും അയാൾ ദുആ ചെയ്യണ്ടാവുക. കാരണം അദ്ദേഹം തന്നെ പറയുന്നത് അള്ളാഹുവിനോട് ഞങ്ങൾ ചോദിച്ചാൽ അള്ളാഹു ഞങ്ങൾക്ക് ഇജാബത്ത് തരുമെന്ന വാദമൊന്നും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ അമ്പിയാവുലിയാക്കന്മാരെ പിടിക്കുന്നത്. അപ്പോ അള്ളാഹിനോട് ദുആ ചെയ്താൽ അല്ലാഹ് ഇവർക്ക് ഉത്തരം കൊടുക്കൂല എന്ന വിശ്വാസത്തിനാണ് അവരുള്ളത്. അദ്ദേഹം തന്നെ പറയുകയാണ്, അദ്ദേഹം തന്നെ വാദിക്കുകയാണ്, അല്ലാഹുവിനോട് ചോദിച്ചാൽ ഇവർ ചോദിച്ചാൽ അല്ലാഹു ഇജാബത്ത് കൊടുക്കൂല. അതിനെന്താ ന്യായം അദ്ദേഹം ആദ്യം പറഞ്ഞത്? എന്തുകൊണ്ടാണ് അല്ലാഹു സ്വീകരിക്കാത്തത്? ഒരു കള്ളൻ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് പടച്ചതമ്പുരാനേ, അല്ലാഹുവേ ഇന്നത്തെ കളവ് നന്നായി നടത്തുവാനും നല്ല സംഖ്യ കിട്ടുവാനും നീ എന്നെ സഹായിക്കണേ എന്ന് ഒരു കള്ളൻ ദുആ ചെയ്താൽ അത് കേട്ട മറ്റൊരു കള്ളൻ ആമീൻ ആമീൻ എന്ന് പറഞ്ഞാൽ അല്ല സ്വീകരിക്കൂല. കാര്യം കള്ളന്മാര് കളവ് നടത്താൻ വേണ്ടി നടത്തുന്ന പ്രാർത്ഥന അത് അല്ല സ്വീകരിക്കുന്നതല്ല. ഏതുപോലെ എന്റെ പ്രാർത്ഥന അല്ല സ്വീകരിക്കാത്തത് പോലെ ഞങ്ങൾക്ക് അല്ലാഹുവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉത്തരം തരുമെന്ന വിശ്വാസമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന ആളുകളാണെന്ന വാദം ഞങ്ങൾക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അമ്പിയാവുലിയാക്കന്മാരെ പിടിച്ചത് എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ വായ കൊണ്ട് പറഞ്ഞത് വളരെ വ്യക്തമായി കേൾപ്പിച്ചിരിക്കുകയാണ്. ഈ കുറ്റിച്ചിറയിൽ വന്നിട്ട് തലയും വാലും മുറിച്ചിട്ടാണ് മുജാഹിദുകള് പ്രസംഗം കേൾപ്പിക്കുന്നത്. അതിന്റെ അങ്ങേ തലക്ക് വേറുണ്ട്, ഇങ്ങേ തലക്ക് വേറുണ്ട് എന്ന് പ്രസംഗിച്ചൊരു
കാലത്ത് തടിതപ്പിയ അതേ പേരോട് ഈ നാട്ടിൽ ഇനി വരുമ്പോൾ കേൾപ്പിച്ചു കൊടുക്കണം ഈ നാട്ടുകാർക്ക്, ഇതിന്റെ തല എന്ത് എന്ന്, ഇതിന്റെ വാലെന്ത് എന്ന്, എവിടെയാണ് മൗലവിമാര് മുറിച്ചതെന്ന്. ഇവിടെ വരാൻ അല്ലാഹു സുബ്ഹാനഹു വതആല പേരോടിന് തൗഫീഖ് നൽകുമെങ്കിൽ അദ്ദേഹം പറയുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിനെതിരെ നമ്മൾ ദുആ ചെയ്യണം, ഏതായാലും ഞങ്ങൾ ഉണ്ടാവൂല, ഞങ്ങൾ ദുആ ചെയ്യൂല, ഞങ്ങൾ അങ്ങനെ ദുആ ചെയ്യൂല. സാക്ഷാൽ അബൂജഹൽ മറുഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിരാളിയായി ഉണ്ട്. ആ എതിരാളിയായി ഉള്ള സമയത്ത് തന്നെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തത് പഠിച്ചവനെ രണ്ടാലൊരു ഉമർ, അതിലൊരാള് അബൂജഹലാണ്. അവരെ കൊണ്ട് ഈ ദീന് ശക്തി നൽകണം, അവർക്ക് ഹിദായത്ത് കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്ത, നബിയെ അടിച്ച, നബിയെ പ്രഹരിച്ച, നബിയെ ബൽസിച്ച ആളുകൾ അവരെ നശിപ്പിക്കാൻ വേണ്ടി മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നപ്പോൾ നബിയോട് അനുമതി ചോദിച്ചപ്പോൾ അല്ലാഹു റസൂൽ പറഞ്ഞു, വേണ്ട, അല്ലാഹുമ്മ ഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ, അല്ലാഹുമ്മ ഹദി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കെതിരെ പേരോട് നിന്നാൽ അദ്ദേഹത്തിനെതിരെ ദുആ ചെയ്യും എന്ന് അദ്ദേഹം വിചാരിക്കേണ്ടതില്ല. അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിനും നമുക്കും ഹിദായത്തിന്റെ വഴി വ്യക്തമാക്കി തരുമാറാകട്ടെ. ഹിദായത്തിന്റെ മാർഗം സ്വീകരിക്കാനുള്ള മനസ്സ് അദ്ദേഹത്തിനും നമുക്കും അല്ലാഹു സുബ്ഹാനഹു വതആല പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇനി അദ്ദേഹം വാശി പിടിച്ച് ഞാൻ ഹിദായത്ത് സ്വീകരിക്കണം, നിങ്ങളുടെ വാർത്തയിൽ ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് ഞാൻ ഹിദായത്ത് ഞാൻ സ്വീകരിക്കുന്ന പ്രശ്നമില്ല എന്ന് വാദിച്ച് അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ കുറ്റം പറയരുത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാം, നിങ്ങളും ഈ ഹിദായത്തിന്റെ സത്യത്തിന്റെ ധർമ്മത്തിന്റെ മാർഗത്തിലേക്ക് വരണം എന്ന് ദുആ ചെയ്യാം. ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനയൊന്നും വേണ്ട, ഞാൻ ഹിദായത്തിന്റെ വർഗ്ഗത്തിലേക്ക് വരുന്ന പ്രശ്നം തന്നെ ഇല്ല എന്നാണ് നാളത്തെ വാദമെങ്കിൽ, അങ്ങനെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് അതോടൊപ്പം സൂചിപ്പിക്കാനുള്ളത്. എന്നാൽ മാന്യ സഹോദരങ്ങളെ, ഈ കുറ്റിച്ചിറയിൽ വന്ന് ഞങ്ങൾ ഉസംകുടിയിൽ പോയിട്ടുണ്ട് കേട്ടോ എന്ന് പ്രസംഗിച്ച മൗലവിയും എന്ന് പ്രസംഗിച്ച പേരോട്, ആ പേരോട് ഉസംകുടിയിൽ വന്നുകൊണ്ട് പറയുന്നത് എന്താ? ഉസംകുടിയിൽ വന്നപ്പോ അദ്ദേഹം വിഷയാവതരണത്തിൽ വളരെ മാന്യനാണ്, വളരെ മാന്യനാണെന്ന് മാത്രല്ല അദ്ദേഹത്തിന് മനസ്സിലായി ഇവിടെ ഒരല്പം ചുവട് മാറ്റി ചവിട്ടേണ്ടതുണ്ട്. അങ്ങനെ പുറത്ത് നമ്മൾ പറയുന്ന പ്രാർത്ഥന അല്ല സ്വീകരിക്കൂല, അതൊക്കെയാ നേരത്തെ പറഞ്ഞത്. ഈ നമ്മൾ പ്രാർത്ഥിച്ചാൽ അല്ല സ്വീകരിക്കൂല, അതുകൊണ്ടാണ് അമ്പി ഔലിയാക്കന്മാരെയൊക്കെ സ്വീകരിച്ചത് എന്നൊക്കെ പറഞ്ഞ പേരോട് ഉസംകുടി വാദപ്രതിവാദത്തിൽ വന്നപ്പോ കളമൊന്ന് ആദ്യം മാറ്റി ചവിട്ടുകയാണ് അദ്ദേഹം പറയുന്നത് കേട്ടോളൂ. പിന്നെ ഞങ്ങളെ വിശ്വാസം തറിയോ, ശരിക്കും പഠിക്കണം നിങ്ങൾ. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, വഇയ്യാക നസ്തഈൻ എല്ലാ കാര്യങ്ങൾക്കും നിന്നോട് തന്നെ ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ഇവിടെ നിങ്ങളൊരു വിവേചനം ഉണ്ടാക്കി, ചില കാര്യത്തിന് അല്ലാഹുവിനോട് മാത്രം, ചിലത് മറ്റുള്ളവരോട്. ഇത് വാസ്തവത്തിൽ ശിർക്കിലേക്ക് പോകുമെന്ന് നിങ്ങളാ ചിന്തിക്കേണ്ടത്. ഞങ്ങൾ പറയുന്നു എല്ലാ കാര്യത്തിനും അല്ലാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സർവകാര്യത്തിലും സഹായം ചോദിക്കുന്നു എന്ന് 17 പ്രാവശ്യം നിർബന്ധമായി 17 റകഅത്തുകളിൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ 5 നേരം. അപ്പോ നിന്നോട് മാത്രമേ സഹായം ചോദിക്കാവൂ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കണ്ടോ, പച്ചനോണയല്ലേ ഇദ്ദേഹം പറഞ്ഞത്, നിന്നോട് മാത്രമേ സഹായം ചോദിക്കാവൂ എന്നാണ് ഞങ്ങൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. അതാണോ വാദിക്കുന്നത്? ഒരല്പം മുമ്പ് അദ്ദേഹം പറഞ്ഞത് എന്താ? അള്ളാഹിനോട് ഞങ്ങൾ ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല, കാര്യം അല്ലാഹ് അത് സ്വീകരിക്കൂല, ഞങ്ങൾ അള്ളാഹിനോട് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല, അല്ലാഹ് അത് സ്വീകരിക്കൂല. ഉസംകുടി വന്നപ്പോ അദ്ദേഹം പറയുന്നതോ, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ ഞങ്ങൾ നിന്നെ മാത്രമാണ് ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത് എന്നാണ്. അള്ളാഹുവിനോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത് എന്നാ ഇത് പിടിച്ചിരിക്കാൻ വേണ്ടി ആദ്യം പറഞ്ഞതാ. എന്നാലും നമ്മുടെ സാധാരണ ഒരു ചൊല്ലുണ്ട്, കുറുക്കൻ രാജാവായ കഥ എന്നാ പറയാം, കുറുക്കൻ രാജാവായതുപോലെ എന്ന്. കാര്യം കുറുക്കൻ പണ്ട് ഉജാല വെള്ളത്തിൽ വീണ് നീലക്കളറായി, അങ്ങനെ പുറത്തേക്ക് വന്ന് കുറച്ച് ആളുകൾ കണ്ടപ്പോ ഇതെന്താ ഒരു പുതിയ ആള് ഓ രാജാവായിരിക്കും, അങ്ങനെ ആ കുറുക്കനെ പിടിച്ച് രാജാവാക്കി. കുറുക്കൻ ഇങ്ങനെ രാജാവായി കുറച്ചു കാലം ഇരിക്കുകയാണ്. ആ സമയത്താണ് ഏതോ ഒരു പൂർണ്ണചന്ദ്രൻ ഉദിച്ച ആ രാത്രിയിൽ സഹകുറുക്കന്മാര് കൂക്കണ കേട്ടത്. അപ്പോ ഈ കുറുക്കനെ കൂക്കൽ കേട്ടിട്ട് കുറുക്കന് കൂക്കാൻ മുട്ടിയിട്ട് വയ്യ, അവസാനം കുറുക്കൻ കൂക്കിപ്പോയി, അങ്ങനെ കള്ളി വെളിച്ചതായി എന്നാണ്. അങ്ങനെ വിഷയാവതനത്തിൽ എന്നൊക്കെ ഓതി വന്ന പേരോട് പിന്നെ താളം തെറ്റുകയാണ്. എന്നിട്ട് പിന്നെ അദ്ദേഹം മാറി മറിഞ്ഞ്
പറഞ്ഞ് അല്ലാത്തവരോട് ചോദിക്കാം, കാലുകോച്ചിയ സംഭവമുണ്ട്, കാലുകോച്ചിയപ്പോൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം അവിടെ ചുട്ട മറുപടി വളരെ വ്യക്തമായി മുജാഹിദികൾ നൽകിയിട്ടുണ്ട്. അവസാനം വിശുദ്ധ ഖുർആനിലെ ആര് സുലൈമാൻ സഖാഫി ദുർവ്യാഖ്യാനിച്ച ആയത്തിനെ പോലും അവിടെ തെളിവായി ഉദ്ധരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപം ചെയ്ത ആളുകൾ, ആ പാപം ചെയ്ത ആളുകൾ പൊറുക്കല്ലേ ചോദിക്കണം എന്ന് വാദിക്കുന്നു. അഥവാ പാപികളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകരെ എനിക്ക് പുറത്തു കിട്ടുവാൻ വേണ്ടി താങ്കൾ അല്ലാഹുവിനോട് ചോദിക്കണമെന്ന ആയത്ത്, ആ ആയത്തിനെ പോലും അവിടെ ദുർവ്യാഖ്യാനിക്കുന്നത് കാണാം. എന്ന് മാത്രമല്ല, അദ്ദേഹം ആ നിയമം ഇന്നും ബാധകമാണ്. അമാനി മൗലവിയുടെ തഫ്സീർ അടക്കം ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം വാദിക്കാൻ ശ്രമിക്കുന്നത്. ഇന്നും ആ നിയമം ബാധകമാണ്. ആ സമയത്ത് മുജാഹിദ് പക്ഷം ചോദിച്ചു, അല്ല, പാപം ചെയ്ത തെറ്റു ചെയ്ത ഒരാള് അയാളുടെ പാപം പുറത്തു കിട്ടാൻ ഇന്ന് ടിക്കറ്റ് എടുത്ത് നേരെ മദീനത്ത് ചെല്ലണമെന്നാണോ വാദിക്കുന്നത്? അപ്പോഴും അദ്ദേഹം പറയുന്നത്, അതെ, കാര്യം എന്താ, നീ കുവൈറ്റിലേക്ക് വിസ കിട്ടാറില്ലേ, ടിക്കറ്റ് കിട്ടാറില്ലേ, അതുപോലെ തന്നെ യു എയിലേക്ക് വിസ കിട്ടുന്നില്ലേ, എന്ത് മദീനത്തേക്ക് മാത്രം നിങ്ങൾക്ക് വിസ കിട്ടുന്നില്ല? പാപം ചെയ്ത ആളുകൾ മുഴുവൻ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് മദീനത്ത് പോയിട്ട് വേണം പാപം പൊറുപ്പിക്കാൻ എന്ന വാദം വരെ അദ്ദേഹം ഉന്നയിച്ചു. എന്ന് മാത്രമല്ല, അത് കഴിഞ്ഞാൽ അവിടെ വെച്ചുകൊണ്ട് ഇദ്ദേഹം വിശുദ്ധ ഖുർആനിലെ ആയത്ത് ദുർവ്യാഖ്യാനിച്ചപ്പോൾ നേരത്തെ പറഞ്ഞ തിരൂരങ്ങാടി ഖാദിയായ അതേ ആ ഖാദി അബ്ദുറഹ്മാൻ മഖ്ദൂമി പൊന്നാനി, ആ പൊന്നാനിയുടെ ഖുർആൻ പരിഭാഷയെടുത്ത് വായിച്ചു, നിങ്ങൾ പറയുന്ന അർത്ഥം തെറ്റാണ്, നിങ്ങൾ പറയുന്ന വിശദീകരണം തെറ്റാണ്, നിങ്ങൾ പറയുന്ന വ്യാഖ്യാനം തെറ്റാണ്, നിങ്ങൾ അള്ളാഹുവിന്റെ ആയത്തിനെ ദുർവ്യാഖ്യാനിക്കുകയാണെന്ന് ആ ഹൊസങ്കടിയിൽ വെച്ചുകൊണ്ട് മുജാഹിദ് പക്ഷം പറഞ്ഞപ്പോ അവിടെ പേരോട് എണീറ്റുകൊണ്ട് ചോദിക്കുന്നത് എന്താ കേട്ടോളൂ. ഒരു മഖ്ദൂമി എഴുതിയിട്ടുണ്ട്, മഖ്ദൂമി സുന്നി യുവജന സംഘത്തിന്റെ ആരാണ്? ഞങ്ങൾ സുന്നി യുവജന സംഘത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. സുന്നി യുവജന സംഘത്തിന്റെ ആരാണ് മഖ്ദൂമി? അദ്ദേഹത്തിന്റെ ഔദ്യോഗിക സ്ഥാനം എന്താണ്? നിങ്ങൾ പറയണമത്, നിങ്ങളാണ് അത് ഉദ്ധരിച്ചത്. അതുകൊണ്ട് അടുത്ത ചോദ്യത്തിൽ നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ ചോദിക്കുന്നു. ചോദിക്കാൻ കാരണം, നിങ്ങൾ ഇങ്ങനെ ഉദ്ധരിച്ച് ആളുകളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. അത് ഞങ്ങളുടെ സംഘടനയുടെ ആരാണ് മഖ്ദൂമി? ഞങ്ങളെ സംഘടനയുടെ ആരാണെന്ന് നിങ്ങൾ പറയണം. ഇനി മഖ്ദൂമി അങ്ങനെ ഒരു പരിഭാഷ എഴുതിയാൽ അത് ഞങ്ങൾക്ക് എന്ത് ബാധകം? കണ്ടോ, ആരാണ് മഖ്ദൂമി, എന്താണ് മഖ്ദൂമി? കാര്യം വെച്ചാല് വാദപ്രതിവാദി ഒന്ന് കുടുങ്ങണേ. അപ്പോ കൊട്ടപ്പുറത്ത് വെച്ചുകൊണ്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അള്ളാന്റെ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോ അതേ സ്റ്റേജിലുണ്ടായിരുന്ന കെ വി മുഹമ്മദ് മുസ്ലിയാർ എഴുതിയ ഖുർആൻ പരിഭാഷ മുജാഹിദ് പക്ഷം എടുത്തുദ്ധരിച്ചു കാന്തപുരത്തിന് മറുപടി പറയുകയാണ്. നിങ്ങളുടെ സദസ്സിൽ നിങ്ങളോടൊപ്പം ഇരിക്കുന്ന കൂറ്റനാട് എഴുതിയ പരിഭാഷയിൽ നിന്നാണ് ഞങ്ങൾ വായിക്കുന്നത്, നിങ്ങൾ പറഞ്ഞ അർത്ഥമല്ല അതിലുള്ളത്. അപ്പോ കാന്തപുരം മുസ്ലിയാർ ചോദിക്കണം, നിങ്ങളിപ്പോ അവസാനം കൂറ്റനാടിന്റെ മുതുകത്ത് കൂറ്റനാടിന്റെ പുറത്ത് കയറിയോ എന്നാണ്. കൂറ്റനാടിന്റെ പുറത്ത് കയറിയോ? എ പി അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ കൂറ്റനാടിന്റെ പുറത്ത് കയറിയതല്ല, കൂറ്റനാടിന്റെ മൂക്കുകയർ എന്റെ കയ്യിലാണ് എന്നാണ്. കൂറ്റനാടിനെ ഞാൻ കൊണ്ടുപോവുകയാണ് എന്നാ പറഞ്ഞത്. ആ കൂറ്റനാടിന്റെ മൂക്കുകയർ എന്റെ കയ്യിലാണെന്ന്, അവിടെ സ്വന്തം സ്റ്റേജിലിരുന്ന സ്വന്തം തന്നോടൊപ്പം തന്നെ വാദപ്രതിവാദത്തിൽ സഹായിക്കാൻ വന്ന കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാടിനെ തള്ളിപ്പറഞ്ഞതുപോലെ ഒസങ്കടി വാദപ്രതിവാദത്തിലെത്തിയപ്പോ സാക്ഷാൽ പേരോട് അദ്ദേഹം ചോദിക്കുകയാണ്, ആരാണ് മഖ്ദൂമി, ഏതാണ് ഈ മഖ്ദൂമി, എവിടാണ് ഈ മഖ്ദൂമി, അയാൾ സുരത്തിയ മാത്ത ഞങ്ങൾ എസ് വൈ എസുമായിട്ട് എന്ത് ബന്ധം, ഞങ്ങൾ എസ് വൈസിന്റെ പ്രതിനിധികളാണ്. ഈ മഖ്ദൂമി ആരുടെ മൂപ്പർക്ക്? ഈ മഖ്ദൂമി അറിഞ്ഞൂടാ, അബ്ദുറഹ്മാൻ മഖ്ദൂമി അറിഞ്ഞൂടാ, തിരുങ്ങാടി ഖാലി അറിഞ്ഞുകൂടാ. അപ്പൊ മുജാഹിദികൾ തീരുമാനിച്ചു, ഇയാളെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം, ആരാണ് മഖ്ദൂമി എന്ന്, ആരാണ് മഖ്ദൂമി എന്ന്, അയാളെ ഖുർആൻ പരിഭാഷയും എസ് വൈ എസും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണമെന്ന് തീരുമാനിച്ച് അതിന് തെളിവുദ്ധരിക്കാൻ വേണ്ടി പേരോട് ഈ വാദം ഉന്നയിക്കുമ്പോൾ ഇത് പേരോട് പറയും എന്ന് കണ്ടുകൊണ്ട് തന്നെ അന്ന് കൊണ്ടുവന്ന ഒരു റിസാല, ആ റിസാല മുജാഹിദ് പക്ഷം എടുക്കുകയാണ്, മുജാഹിദികൾ എടുക്കുകയാണ്. ആ റിസാല മുജാഹിദികൾ എടുക്കുന്ന സമയത്ത് ഇതാ സാക്ഷാൽ അലവി സഖാഫി അപ്പുറത്ത് നിന്ന് നേരെ ഇപ്പുറത്തേക്ക് കുളിഞ്ഞു നോക്കുകയാണ്. ഇതാണ് ആ റിസാല. ഈ റിസാല മുജാഹിദികൾ പേരോട് ഇതിങ്ങനെ പറയുമ്പോൾ അടുത്ത ചാൻസിൽ അടിക്കാൻ വേണ്ടിയിട്ട് റിസാല ഇങ്ങനെ എടുക്കുകയാണ് മുജാഹിദികൾ. അപ്പോൾ അലവി അവിടെ ഇങ്ങനെ കുറുക്ക നോക്കണ പോലെ ഇപ്പുറത്തേക്ക് എത്തി നോക്കുക, അവരെന്താ എടുക്കണത്, എന്താ എടുക്കണത്. അപ്പൊ റിസാല അലവി കണ്ടു, ഇതിന്റെ പുറഞ്ഞിട്ട അലവി കണ്ടു, ആ മനസ്സിലായി അടുത്തത് റിസാലയിലെ പരസ്യമാണ് ഇവർ ഉദ്ധരിക്കാൻ പോണത്, അത് വരുന്നതോടുകൂടിയിട്ട് ഈ പറഞ്ഞത് പൊളിയുമെന്ന് കണ്ടപ്പോ അലവി കുറിപ്പ് കൊടുത്തു. ആർക്ക്?
പേരോടിന് വാദപ്രവർത്തനയുടെ കുറിപ്പ് കൊടുത്തു, റിസാലയിലെ പരസ്യം എന്നെഴുതി കൊടുത്തു. അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താ? ഉദ്ദേശിച്ചത് എന്താന്ന് ചോദിച്ചാൽ, അടുത്ത ചാൻസിന് മുജാഹിദികൾ റിസാലയിലെ പരസ്യം, ആ പരസ്യം റിസാലയിൽ വന്ന പരസ്യം വായിക്കും, അതിനെ ഒന്നുകൂടി കവർ ചെയ്തേക്ക്, ഈ പറഞ്ഞ് പെട്ടുപോകണ്ട, അതിനെ കൂടി ഈ ചാൻസിൽ തന്നെ ഒന്ന് കവർ ചെയ്തേക്കെന്നാണ് അലവി കൊടുത്ത കുറിപ്പിന്റെ ഉദ്ദേശം. പക്ഷെ പേരോടെന്ന് മനസ്സിലാക്കിയതറിയോ, റിസാലയുടെ പരസ്യം പറയാനാണ്. കാരണം നല്ല ചാൻസാണ്, മുജാഹിദികളും വന്നിട്ടുണ്ട്, മുജാഹിദികളൊക്കെ ഉണ്ടല്ലോ, റിസാലയുടെ പരസ്യം പറയാൻ പറ്റിയ നല്ല ചാൻസാണ് റിസാലയിലെ പരസ്യം. അപ്പൊ ഇയാള് റിസാല റിസാല മാസിക മാസിക വരിക വരിക ആ എന്താണെന്ന് മൂപ്പർക്ക് വിട്ടുപോയി അവസാനം. ആ നിങ്ങൾ എല്ലാവരും വായിക്കണം, റിസാലയിൽ ഈ സംഗതിയൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ സഹാദു നിങ്ങളൊന്ന് അരച്ചൊക്കെയാണ് സഹതാപം തോന്നും ചില സമയത്ത്. എന്നാൽ തന്നെ ഈ ശിർക്കുമായിട്ട് നടക്കണോണ്ട് നമുക്ക് അദ്ദേഹത്തോടൊരു വ്യക്തി വൈരാഗ്യമില്ല. ഈ ശിർക്കും കുഫറും പറഞ്ഞു നടക്കുന്ന കാണുമ്പോൾ സങ്കടമുണ്ട്, ആ സങ്കടമുണ്ട്, അത് ഒഴിവാക്കണമെന്ന് നമ്മൾ പറയുന്നത്. കണ്ടോളൂ ആ ഗതികേടിന്റെ അവസ്ഥ. ദുഷ്പ്രചരണങ്ങളായിരുന്നില്ല നടത്തേണ്ടത്. ഇവിടെ ഞാൻ പറയുന്നു, ബാക്കി റിസാലയിലെ പരസ്യം, റിസാലയിൽ നമ്മുടെ മാസിക ഉണ്ട് റിസാല, ആ റിസാലയിൽ അത് വാരിക വാരിക, ആ വാരികയിൽ അനുസരിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അത് വായിച്ചു നോക്കണം. ഇവര് പറയുന്നൊക്കെ നിങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിച്ചു പോകരുത്. ഇനി നിങ്ങൾ നോക്കൂ, ഇതിന്റെ ശേഷം ഇതിൽ പറയാണ്, കണ്ടോ റിസാലയിലെല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട്, അത് വായിച്ചു നോക്കണം. റിസാല റിസാല വാരിക വാരിക മാസിക മാസിക നിങ്ങൾ എല്ലാവരും അത് വായിക്കണം. നോക്ക് എന്താ നിന്റെ റിസാല, റിസാല ഉള്ളത് വായിച്ചു കൊടുത്തു. അവിടെ വെച്ച് ആരാണ് മഖ്ദൂമി എന്ന്, എന്താണ് മഖ്ദൂമിയുടെ പരിഭാഷയുടെ പ്രത്യേകത എന്ന് അതേ വാദപ്രതിവാദത്തിൽ വെച്ചുകൊണ്ട് തന്നെ വായിച്ചു കൊടുക്കുന്ന ഭാഗം റിസാലയിൽ നിന്ന് വായിച്ചു കൊടുക്കുന്ന, റിസാലയിൽ ഉള്ളത് വായിക്കാനല്ല വേറോട് പറയുന്നത്, അതേ റിസാല തന്നെ വായിച്ചു കൊടുക്കുന്നത്. ആ വാദപ്രതിവാദത്തിൽ തന്നെ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. മഖ്ദൂമിന്റെ പരിഭാഷ, അയാൾ ഞങ്ങളെ സംഘടനന്റെ ആളല്ല. ഇതാരതാ പത്രം എന്നറിയോ? റിസാല എസ് എസ് എഫിന്റേതാണ്. എസ് എസ് എഫിന്റെ റിസാലയിലാണ് പറയുന്നത്, വിശുദ്ധ ഖുർആൻ പരിഭാഷ വ്യാഖ്യാന സഹിതം 100 രൂപ വിലക്കുറവിൽ പരിഭാഷകൻ അബ്ദുറഹ്മാൻ മഖ്ദൂമി പൊന്നാനി തിരൂരങ്ങാടി കാളി. ഈ പരിഭാഷയ്ക്ക് മാത്രം അവകാശപ്പെടാവുന്ന പ്രത്യേകതകൾ, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയങ്ങളോട് 100% നീതി പുലർത്തുന്നു. അത് ഞങ്ങളെ ബുക്കിൽ വന്നതല്ല, നിങ്ങളെ റിസാലയിൽ വന്നതാ. അതുകൊണ്ടും തീർന്നില്ല, ഖുർആൻ പാരായണം ചെയ്യുന്നതോടൊപ്പം അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉതകുന്ന മലയാളത്തിലെ ഏറ്റവും നല്ല പരിഭാഷ. ഓരോ ആയത്തിനും അർത്ഥവും വ്യാഖ്യാനവും പ്രത്യേകം പ്രത്യേകമായി നൽകപ്പെട്ടിരിക്കുന്നു. ഇനി പോരാ കേട്ടോളി, കോഴിക്കോട് വലിയ കാളി സയ്യിദ് അഹമ്മദ് ഷിയാബുദ്ദീൻ ഇമ്പിച്ചി കോയത്തങ്ങൾ, തിരൂരങ്ങാടി ബാപ്പു മുസ്ലിയാർ, കെ വി മുഹമ്മദ് ഉസ്യാർ പന്താവൂർ തുടങ്ങിയ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ പ്രശംസ നേടിയത് ഖുർആൻ മുഴുവനും 2 വാല്യങ്ങളിൽ ഉൾപ്പെടുത്തി ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകപ്പെടുന്നു. കണ്ടോ, ഇത് റിസാല ഞാൻ വായിച്ചത്, റിസാലയിലാണ് ഇതിന്റെ ഈ ജനങ്ങൾ വിശദീകരണമൊക്കെ കൊടുത്തിട്ട്. അപ്പോ എസ് വൈ എസ് ഐ എന്താ ബന്ധം? അഖിലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയങ്ങളോട് 100%, ഒരു 95% വേണ്ടില്ല, 100% നീതി പുലർത്തുന്നു എന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ എസ് വൈ എസും യഥാർത്ഥ അഖിലു സുന്നത്തിന്റെ ഒരു ബന്ധമല്ല. അതാണല്ലോ അപ്പൊ അതിന്റെ അർത്ഥം, നിങ്ങൾ എസ് വൈ എസ് അഖിലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ 100% നീതി പുലർത്തുന്നുവെന്ന് കേരള മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന കോഴിക്കോട് വലിയ കാളിയും, അതുപോലെ തന്നെ കെ വി മുഹമ്മദ് ഉസ്യാർ ബന്ധാവൂരും, തിരൂരങ്ങാടി വാപ്പു മുസ്ലിയാരും, ഇനി അയാളൊക്കെ സമസ്തിയിൽ ആരാന്നായിരിക്കും അടുത്ത ചോദ്യം. ആരാ നിങ്ങൾ റിസാലക്കാരാ പറയേണ്ടത്? മനസ്സിലായില്ലേ? ഇതാണ് ഞാൻ വായിച്ചത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മുമ്പിൽ വരുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. കണ്ടോ, അവ മഖ്ദൂമിയെ തള്ളി നോക്കി, പക്ഷേ റിസാല എടുത്ത് വായിച്ചു കൊടുത്തു മറുപടിയായി. ഇനി അത് കഴിഞ്ഞ് ഇത് രാവിലത്തെ രംഗാണ്, ഉച്ച കഴിഞ്ഞപ്പോ കേരളത്തിൽ ആദ്യമായി നടന്ന ചർച്ചയാണ്, സൽസബീലിലെ ഒരു ഉദ്ധരണി മുന്നിൽ വെച്ചുകൊണ്ടാണ്, ഉമർ മൗലവിയുടെ പേരിലുള്ള ഒരാരോപണം മുന്നിൽ വെച്ചുകൊണ്ടാണ് ചർച്ച നടന്നത്. എന്നാൽ മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കണം, ആ ചർച്ച നടക്കുന്നതിനിടയിൽ മുജാഹിദികൾ പറഞ്ഞു, ഞങ്ങൾ ആരെയും കാഫിറാക്കാൻ നടക്കുന്നവരെല്ലാം. അങ്ങനെയാണല്ലോ അവസാനം, ഇയാൾ കാഫിറാണോ, മറ്റേയാൾ കാഫിറാണോ, ഇയാൾ കാഫിറാണോ, അത് ഞങ്ങളുടെ പണിയല്ല. നേരെ മറിച്ച് സാക്ഷാൽ ഉള്ളാൾ തങ്ങളാണ് പണ്ട് ഈ കെ കാഫിറാണ് എന്ന് പറഞ്ഞത്. പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ഏതായിരുന്നാലും അങ്ങനെ പറഞ്ഞിടക്കലല്ല ഞങ്ങളുടെ പണി എന്ന് പറഞ്ഞു. അപ്പോ ഇങ്ങനെ ചർച്ച നടക്കുന്നതിനിടയിൽ അതിന് തെളിവായി സിറാജിൽ വന്ന ഒരു വാചകം വായിച്ചു കേൾപ്പിക്കാൻ വേണ്ടി മുജാഹിദികൾ ഒരുങ്ങുമ്പോ തന്നെ മറുഭാഗത്ത് നിന്ന് ചോദ്യം വരികയാണ്, ഞങ്ങൾ എങ്ങനെ പറഞ്ഞിട്ട് വല്ല തെളിവുമുണ്ടോ, അല്ലെങ്കിൽ അത് സമർത്ഥിക്കാൻ കഴിയുമോ എന്ന രൂപത്തിലുള്ള ചോദ്യങ്ങൾ മറുഭാഗത്ത് നിന്ന് വന്നപ്പോൾ മുജാഹിദ് പക്ഷം
ശേഷം അത് എടുത്ത് വായിച്ചു കൊടുത്തു. അത് വായിച്ചു കൊടുക്കുമ്പോ പേരോട് അനുഭവിക്കുന്ന ജാള്യത അദ്ദേഹത്തിന്റെ മുഖത്തിലൂടെ തന്നെ അവിടെ പ്രകടമാവുകയാണ്. ഉസങ്കുടി സംവാദത്തിൽ കുറ്റിച്ചറിയെന്ന് പറയാ, ഞാൻ ഉസങ്കുടിയിൽ പോയിട്ടുണ്ട് കേട്ടോ, പണ്ട് ഞാൻ വെല്ലുവിളിച്ചില്ലേ സുന്നത്തി ജമാഅത്ത്, ആ സുന്നത്തി ജമാഅത്തിന്റെ പേര് പറഞ്ഞിട്ട് ഞങ്ങളോട് എതിരിടാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വാ എന്നൊക്കെ ഇവിടുന്ന് വെല്ലുവിളിച്ച് ഉസങ്കുടിയിൽ ചെന്ന് അവിടുന്ന് മുജാഹിദികൾ പറയുന്നതൊക്കെ ശരിക്ക് അനുഭവിച്ച് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് ഉച്ച കുറ്റിച്ചിറ വന്ന് ഞാൻ ഉസങ്കുടി പോയിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോ എന്താണ് അവിടെ സംഭവിച്ചത് ഒന്ന് കണ്ടു നോക്കൂ. അതിലുണ്ട്, അതിന്റെ ശേഷം നിങ്ങൾ പറഞ്ഞതും ഉണ്ട്, ആദ്യത്തെ അതുകൊണ്ട് മൻസൂഖ് ആകുന്നില്ല, ആ പറഞ്ഞത് അങ്ങനെ തന്നെയുണ്ട്. ഞാൻ അത് വായിച്ചു കഴിഞ്ഞു, ഇനി അത് സംബന്ധിച്ച് വെറുതെ ആവർത്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി ഗാന്ധി ആറണ്ണൂറ് വൈദ്യകുട്ടി മുസ്ലിയാര് കുഫരിയത്തിലേക്ക് കൈക പറഞ്ഞതായി എഴുതി. കുഫരിയത്തിലേക്ക് കുഫറായിട്ടില്ല എന്നല്ലേ അർത്ഥം? ഒരാൾ എയർപോർട്ട് കണ്ട് എവിടത്തേക്കാ, ദുബായിലേക്ക്, ദുബായിലെത്തിയോ? ഇല്ല, കുഫരിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ കവറായിട്ടില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പോ നിങ്ങൾക്ക് മലയാളവും മനസ്സിലാകുന്നില്ല, അറബിയോ മനസ്സിലാകുന്നില്ല, മലയാളവും മനസ്സിലാകുന്നില്ല, കുഫരിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ എത്തിയില്ല എന്ന് ഉറപ്പല്ലേ? അപ്പൊ ഒരാൾ ടിക്കറ്റ് എടുക്കാൻ വന്ന് എവിടത്തേക്ക്, സൗദിയിലേക്ക്, അത് സൗദിയിലെത്തിയോ? ഇല്ല, കുഫരിയത്തിലേക്ക് ഈ കെ മുസ്ലിയാര് പറഞ്ഞത്. അതുകൊണ്ടാ ഈ കെ വിവരമുള്ള പണ്ഡിതനാണ്, അദ്ദേഹം മറ്റൊരാളെ കാഫറാക്കുകയില്ല, ഉള്ളാളെ നിങ്ങൾ മറ്റൊരാളെ കാഫറാക്കുകയില്ല, അവരാരും ആക്കിയിട്ടില്ല, നിങ്ങൾക്ക് തെളിയിക്കാനും സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ഉരുണ്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നിങ്ങൾ ചോദിച്ചോളൂ, ഓരോന്നിനും വ്യക്തമായ, ക്ലിയറായ, വളരെ കറക്റ്റായ മറുപടി ഞങ്ങളുടെ കയ്യിലുണ്ട്. എയർപോർട്ടിലേക്ക് അല്ലെങ്കിൽ എയർപോർട്ടിൽ തന്നെ എത്തിച്ചേരാം. ഇത് സിറാജ് പത്രം 1989 നവംബർ. എന്താ പറയണത്? ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധ ജടിലവും തോന്നി മാസവുമാണെന്നും അത് എഴുതിയുണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തദ്ദും കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു. കൂറ്റനാട് മുർത്തദ്ദും കാഫിറുമായിട്ടുണ്ടെന്ന് അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു. ഇപ്പൊ എവിടെയാ കേവി ഉള്ളത്? എയർപോർട്ടിലാണോ അതല്ല എയർപോർട്ടിനിപ്പുറത്താണോ? മറുഭാഗം വിശദീകരിക്കണം. ഏതായാലും ഒന്നും ഉപരി സമ്മതിച്ചു. സെൽസബിയിൽ വായിച്ചാൽ അത് കിട്ടൂല, സെൽസബിയിൽ വായിച്ചാൽ കിട്ടൂല. അപ്പൊ നമ്മളോട് ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ കാന്തപുരം മുശ്രിക്കല്ല നിങ്ങൾക്ക് ഇപ്പൊ അഭിപ്രായം ഉണ്ടോ? അത് ചോദ്യം ചോദിക്കേണ്ട സന്ദർഭത്തിൽ ചോദിച്ചോ, അപ്പൊ പറഞ്ഞുതരാം. ഏതായാലും സെൽസബിയിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് ഞങ്ങളോട് വേറെ ചോദിക്കാനുള്ള പരിപാടി, അത് ചോദ്യത്തിന്റെ സന്ദർഭത്തിൽ മതി. ഇവിടെ വിഷയം വളരെ കൃത്യമാണ്, സെൽസബിയിൽ അങ്ങനെ ഇല്ല. അത് തന്നെയാണ് ഞങ്ങൾ അന്നും പറഞ്ഞത്, തെളിയിക്കും ഞങ്ങൾ സംവാദവേളയിൽ. നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ അന്ന് സെൽസബിയിലിന്റെ ഫോട്ടോ കോപ്പിയും കണ്ടാവുന്നത്, നിങ്ങൾ നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ എഴുതി വെച്ചത്, എന്നിട്ട് കോപ്പി പോലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങി എഴുതി. ഞങ്ങൾ ഓർമ്മയുണ്ടത്, ആ ധൈര്യത്തിൽ തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. കണ്ടോ, അപ്പോ കാഫിറും മുർത്തദ്ദുമായിട്ടുണ്ടെന്നും സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു. ഇത് കേട്ടപ്പോ പിന്നെ പേരോട് മുസ്ലിയാരുടെ മുഖം, ആ മുഖത്തിന്റെ ഷെയ്പ്പ് തന്നെ മാറിപ്പോയി. സാധാരണ അങ്ങനെയൊക്കെ അവർ നല്ല അടികരണത്ത് കിട്ടിക്കഴിയുമ്പോഴാണ്. പക്ഷെ ഇത് ഇത് വായിച്ചു കേട്ടപ്പോ തന്നെ അദ്ദേഹത്തിന്റെ മുഖം കോടി. ഇത് മുജാഹിദികൾ ഇങ്ങനെ ഇട്ടടന്ന് കുറെയൊക്കെ ഇയാൾ ക്ഷമിച്ചു നടന്നു. ഏയ് മിണ്ടാതെ മറുപടി പറയാതൊക്കെ നോക്കി. അവസാനം ഗതി കേട്ടപ്പോ നാദാപുരത്ത് മൂപ്പര് ദിവസം പറയാള്, ഞാൻ അന്ന് അങ്ങനെ ചെയ്തത് സത്യത്തിൽ എനിക്ക് വേറൊന്നും തോന്നിയത് കൊണ്ടല്ല, മുജാഹിദികൾക്ക് ഉത്തരം പറയാൻ കഴിയാതിരിക്കുന്നത് കണ്ടപ്പോ അവരുടെ ദൈനികാവസ്ഥ കണ്ട് ഞാൻ അങ്ങനെ കാണിച്ചതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇദ്ദേഹത്തിന്റെ കാര്യം, അവസ്ഥ എന്താണ് എന്ന്. അപ്പൊ മുജാഹിദികൾക്ക് മറുപടി പറയാൻ കഴിയാതെ ആയത് കണ്ടിട്ട്